എല്ലാവർക്കും നമസ്കാരം. ഐ എം എ ടീച്ചർ, ഐ എം എ കരിയർ ഗൈഡ് എന്ന പ്രോഗ്രാമിൻ്റെ 7-ാം നാൾ ഞായറാഴ്ച 7 മണിക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി എൻ്റെ ബ്രോഷേഴ്സൊക്കെ എല്ലാവർക്കും തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വിവിധ ഭാഷകളെക്കുറിച്ചുള്ള നമുക്കറിയാം, വിദേശ ഭാഷയായ ഇംഗ്ലീഷ് ഒഴികെയുള്ള ഇന്ത്യൻ ലാംഗ്വേജുകളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നിങ്ങൾക്ക് ഏവർക്കും കിട്ടുന്നത്. അതിൽ തന്നെ മാതൃഭാഷയായ മലയാളം, രാഷ്ട്രഭാഷയായ ഹിന്ദി, കൂടാതെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഭാഷകളായ തമിഴ്, കന്നഡ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പൈതൃക ഭാഷയായ സാൻസ്ക്രിറ്റ് എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു സെഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും കിട്ടുന്നത്. ഇതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഐ എം എ ടീച്ചർ, ഐ എം എ കരിയർ ഗൈഡ് എന്ന ഈ പ്രോഗ്രാം ഇപ്പോൾ കേരളത്തിലെ അധ്യാപക സമൂഹം, അവർ മാത്രമല്ല കേരളത്തിലെ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഏവരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലും നമുക്ക് യൂട്യൂബിലാണെങ്കിലും 150,000 പരം അംഗങ്ങളുള്ള യൂട്യൂബിലാണ് വളരെ ലൈവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയുള്ള അധ്യാപക സമൂഹത്തിനും വിവിധ വിഷയങ്ങൾ എടുക്കുന്നവരിലൊക്കെ തന്നെ ഇതൊരു വളരെ നല്ലൊരു വലിയ പ്രോഗ്രാം ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികൾ നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റണി സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മനോജ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഐ എം എ ടീച്ചർ, ഐ എം എ കരിയർ ഗൈഡ് എന്ന് പറയുന്ന CGNDC ഒരു പ്രോഗ്രാം, വിപുലമായ ഒരു പ്രോഗ്രാം നമ്മൾ ഇന്ന് 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്വാഗതം ആശംസിച്ച ബൈജു സാറിൻ്റെ വാക്കുകൾ കടമെടുക്കുമ്പോൾ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് 7-ാം ദിവസത്തെ ഒരു ബെസ്റ്റ് ഒരു സ്റ്റോപ്പിലാണ്, 7-ാം സ്റ്റോപ്പിലാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടുന്ന കാര്യങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകളാണ്. പ്രധാനമായും മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളാണെന്ന് കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാം, പല പ്രോഗ്രാമുകളിൽ വ്യത്യസ്തതയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം. കാരണം ഇതിൻ്റെ ശ്രോതാക്കൾ ഭൂരിഭാഗവും ടീച്ചേഴ്സാണ്. ഓരോ അധ്യാപകർക്കും അവരവരുടെ വിഷയം മാത്രമല്ല മറ്റു വിഷയങ്ങളിലുമുള്ള ഒരു തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഞാൻ ദീർഘിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്വാഗതം ആശംസിക്കാനായിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ CGNDC എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന CGNDC അമരക്കാരനായ അസീം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്യുവാനും നിയന്ത്രിക്കുവാനും ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനും വന്ന ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള മലപ്പുറം ജില്ലാ കോർഡിനേറ്ററായി കൂടെയായിട്ടുള്ള അനിൽകുമാർ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷൻ, ഇന്നത്തെ ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത് 3 പ്രഗത്ഭരായ CGNDC 3 സ്റ്റേറ്റ് തലത്തിലുള്ള റിസോഴ്സ് അധ്യാപകരാണ്. ഈ 3 അധ്യാപകരെയും ഞാൻ വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടുത്താം. ഈ 3 അധ്യാപകരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം പറയാൻ വേണ്ടി ക്ഷണിച്ച മനോജ് ജോൺ സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിന് ആങ്കർ ചെയ്യുന്നതും നന്ദി പ്രകാശിപ്പിക്കുന്നതും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വർഗീസാറാണ്. വർഗീസാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജില്ലാ കോർഡിനേറ്റർമാരെയും വിദ്യാഭ്യാസ ജില്ലാ കൺവീനർമാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും കൂടുതലായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള അധ്യാപകരെയാണ്. എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു പ്രോഗ്രാം അധ്യാപകരെ കൂടാതെ
ഏതെങ്കിലും രക്ഷിതാക്കളോ കുട്ടികളോ കാണുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത് മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള സ്റ്റേറ്റ് റിസോഴ്സ് അധ്യാപകരാണ്. ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് അനു ക്ലീറ്റസ് ടീച്ചറാണ്. എറണാകുളം ജില്ലയിലെ ചേരല്ല സ്കൂളിലുള്ള അൽ ഫറൂഖ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ അനു ടീച്ചറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചറാണ് ഒരു റിസോഴ്സ് അധ്യാപിക. രണ്ടാമതായി പരിചയപ്പെടുത്തേണ്ടത് മലപ്പുറം ജില്ലയിലെ കുലമന്തൂൾ സ്കൂളിലെ ഹയർ സെക്കൻഡറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധനീഷ് സാറിനെ പരിചയപ്പെടുത്തുന്നു. മൂന്നാമതായി കാസർഗോഡ് ബോവിക്കൻ ബി ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി മനോജ് കുമാർ സാറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഈ മൂന്ന് അധ്യാപകരുടെയും ക്ലാസുകൾ നിങ്ങൾക്ക് വീക്ഷിക്കാം. വളരെ നല്ല രീതിയിലുള്ള ഒരു സെഷൻ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുവാനായിട്ട് മൂന്ന് റിസോഴ്സ് അധ്യാപകരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സി ജി ആൻഡ് എ സിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സി ആർ ജെയിംസ്. ഇത്തരത്തിലുള്ള നൂതനമായ കരിയർ വെബിനാറുകളുമായി നമ്മുടെ കൂടെ എപ്പോഴും കൂടെയുള്ള ചുറുചുറുക്കുള്ള മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ, അതുപോലെ ഏറ്റവും ഞങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന അനിൽകുമാർ സർ, മറ്റു ജില്ലാ കോർഡിനേറ്റർമാരെ, വിദ്യാഭ്യാസ ജില്ലാ കൺവീനർമാരെ, സ്റ്റേറ്റ് കരിയർ ഫാക്കൽറ്റീസ്, ഏറ്റവും ശ്രേഷ്ഠരായ ഭാഷാ അധ്യാപകരെ, ഒരിക്കൽ 4 വയസ്സുള്ള കുഞ്ഞും അമ്മയും കൂടി മനോഹരമായ ഒരു കടൽ തീരത്തേക്ക് പോയി. അവിടെ പായലും അഴുക്കും നിറഞ്ഞ ഒരു പാറ കണ്ട് കുഞ്ഞമ്മയോട് ചോദിച്ചു, അമ്മ ഇതെന്താ? അമ്മ വളരെ നിസ്സംഗം മറുപടി പറഞ്ഞു, അത് അഴുക്കും പായലും നിറഞ്ഞ ഒരു പാറ കഷ്ണമാണ്. കുട്ടി അതുവഴി വന്ന മറ്റ് ജീവിതത്തിന്റെ നാനാ തുറയിലുള്ള മറ്റാളുകളോടും ഇതേ ചോദ്യം ആവർത്തിച്ചു. എല്ലാവരും ഇതേ മറുപടിയാണ് പറഞ്ഞത്. കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ വീണ്ടും നോക്കി നിന്ന കുട്ടിയുടെ മുന്നിലേക്ക് അവസാനം കടന്നു വന്നത് ഒരു ശില്പിയാണ്. ശില്പിയോടും ഇതേ ചോദ്യം കുട്ടി ആവർത്തിച്ചു. ശില്പി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അതൊരു മാലാഖയാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, ശ്രേഷ്ഠരായ അധ്യാപകരെ, നമ്മുടെ ക്ലാസ് മുറികളിലും ഇതുപോലെ അപമാനിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രേഷ്ഠരായ അധ്യാപക സമൂഹമാണ് നമ്മൾ. നമ്മുടെ ക്ലാസ് മുറികളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള കുട്ടികളിൽ മാലാഖിയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ പണിയായുധങ്ങൾ നമുക്ക് മൂർച്ച കൂട്ടി വെക്കാം. ഈ കരിയർ വെബിനാറിലൂടെ കരിയർ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കരിയർ വെബിനാറിൽ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ മാർക്ക് കുറഞ്ഞു പോയ സാഹചര്യത്തിൽ ഒരു കരിയർ ഗൈഡിനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം അവരുടെ വിവിധങ്ങളായ തലങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരിയർ ഇൻഫോർമേഷൻസ് നേരത്തെ കൊടുത്തുകൊണ്ട് ആ കുട്ടികൾക്ക് കരിയർ പ്ലാനിങ് ആദ്യം ചെയ്യുക എന്നുള്ളതും, അതിനുശേഷം കരിയർ ഇൻഫോർമേഷൻസിലൂടെ അവരെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കരിയർ തലത്തിലേക്ക് അവരെ എത്തിക്കാൻ അവരെ സജ്ജരാക്കുക എന്നുള്ളതുമാണ്. ഇതിനു വേണ്ടി നമ്മുടെ സി ജി ആൻഡ് എ സി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഐ ആം എ ടീച്ചർ, ഐ ആം എ കരിയർ ഗൈഡ്. ഓരോ ഭാഷയോടും ചേർന്ന് നമ്മൾ പഠിച്ച് അതിനോട് ചേർന്ന് ജോലി ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ എത്തി നിൽക്കുമ്പോഴും പലപ്പോഴും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി കുട്ടികൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഇനി എന്ത്, ഞാൻ ഇത് പഠിക്കുകയാണെങ്കിൽ അതിനുശേഷം എനിക്ക് എന്താണ് സാധ്യത? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് നമുക്ക് വളരെ കൃത്യതയോടെയുള്ള ഇന്നത്തെ വെബിനാറിൽ നമ്മൾ എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നത്. വിവിധ തരം ഭാഷകളുടെ ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതിൽ തന്നെ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന മേഖലയിൽ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് കരിയർ പ്ലാനിങ് ആണ്. കരിയർ പ്ലാനിങ് എപ്പോൾ തുടങ്ങണം എന്നുള്ളതിന്റെ ഉത്തരം എത്രയും നേരത്തെ തുടങ്ങാമോ അത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ചെയ്യേണ്ടതാണ് കരിയർ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളത്. കരിയർ പ്ലാനിങ് എങ്ങനെ ചെയ്യാം? കരിയർ പ്ലാനിങ്ങിന് സെൽഫ് അനാലിസിസ് ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം
അതിനുശേഷം കുട്ടീനേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ഇനി ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാറേ. കരിയർ പ്ലാനിംഗ് കമ്പോണൻസ് ഇത്രയുമാണ്. ഇതിനോട് ചേർന്ന് കുട്ടിയുടെ വൊക്കേഷണൽ ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, കുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, കുട്ടി വളരുന്ന കൾച്ചർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കരിയർ പ്ലാനിംഗ് കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ഈ കരിയർ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ട ഘടകമാണ് കരിയർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. കരിയർ ഇൻഫോർമേഷൻസ് ആണ് കൂടുതലായി ഈ വെബിനാറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടിയെ എങ്ങനെ നമ്മൾ റെഡിയാക്കണം, അല്ലെങ്കിൽ ഭാഷാ പഠനത്തിന് ഏറ്റവും യോജിച്ച ഒരു വിദ്യാർത്ഥിയെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന്റെ ഉത്തരമാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഒരു ലിംഗ്വിസ്റ്റിക് പേഴ്സൺ ആണെങ്കിൽ, അതായത് ഭാഷയെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയധികം സവിശേഷതകളായിരിക്കും അവരിൽ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും നന്നായി മറ്റൊരാളെ ശ്രവിക്കുക എന്നുള്ളതാണ്, ഓഡിറ്ററി സ്കിൽസ്. അതുപോലെ തന്നെ വ്യക്തതയോടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് വാക്കുകളിലൂടെ. ഏറ്റവും വ്യക്തമായിട്ട് കേട്ടിട്ടുള്ള വെർബൽ ഇൻഫോർമേഷൻസ് ഓർത്തിരിക്കുക എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ഏറ്റവും നന്നായി വായിക്കുക, എഴുതുക, വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായി വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള ശേഷികളും ഇത്തരത്തിലുള്ള വ്യക്തികൾ കാണിക്കാറുണ്ട്. അപഗ്രഥനം ചെയ്യുക, വിശകലനം ചെയ്യുക, ഫാക്ട്സ് എല്ലാം കോറിലേറ്റ് ചെയ്ത് കൺസെപ്റ്റ്സിലേക്ക് ആക്കുക, ഇത്തരത്തിലുള്ള സ്കില്ലുകളും വിമർശന ബുദ്ധിയോടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞ് ഓരോരോ ആശയങ്ങളെ അപഗ്രഥനം ചെയ്യുക എന്ന് പറയുന്ന ശേഷികളുമാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കാണിക്കുന്നത്. ഏറ്റവും നന്നായി മനസ്സിലുള്ള ആശയങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ സവിശേഷതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള വ്യക്തികൾ വാക്കുകളെയും വാക്യങ്ങളെയും വ്യാകരണങ്ങളെയും സ്വന്തം ആത്മാവിനെ പോലെ സ്നേഹിക്കും എന്നുള്ളതാണ്. വളരെ വ്യക്തതയോടെ വസ്തുതകൾ പറഞ്ഞ് തർക്കത്തിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ ഏതെങ്കിലും വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ആ പദ്ധതിയുടെ മേന്മകൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള പെർസ്യുവേസീവ് സ്പീച്ചസ് കൊടുക്കാനും ഏറ്റവും നർമ്മപ്രധാനമായിട്ടുള്ള വസ്തുതകളെ ഏറ്റവും നല്ല തമാശ കലർന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ കഥയുടെ രീതിയിൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇത്തരത്തിലുള്ള ശേഷികൾ വ്യക്തികൾ കാണിക്കാറുണ്ട്. വേറൊന്ന്, ഭാഷയോട് സ്നേഹമുള്ള പ്രത്യേകിച്ചും ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ നന്നായി മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള വസ്തുതകൾ അവതരിപ്പിക്കും എന്നുള്ളതാണ്. കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ശേഷികൾ അവർക്ക് ഉണ്ട് എന്നുള്ളത് ഒബ്സർവ് ചെയ്യാം. അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ശേഷികൾ കൂടുതലുള്ള സ്റ്റുഡൻസ് കാണിക്കുന്നത് വേർഡ് ഗെയിംസ്, ക്രോസ് വേർഡ്സ്, ഫോം മേക്കിംഗ്, സ്റ്റോറി മേക്കിംഗ്, സ്പെല്ലിംഗ് ഗെയിംസ്, പദപ്രശ്നം, പദസഞ്ചയം, പദാവലി, അങ്ങനെയുള്ള ചെറിയ ചെറിയ മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, മെമ്മറി ഗെയിംസ്, പഴഞ്ചൊല്ലുകള്, കടങ്കഥകള്, ഇവയോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് ഇവര് കാണിക്കുന്ന വ്യക്തിമുദ്രകൾ. വളരെ ഫലവത്തായ രീതിയിൽ വാർത്തകൾ കളക്ട് ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യാറുണ്ട്. ഇതില് ഈ കൂടുതൽ നിൽക്കുന്ന ശേഷികൾ കാണിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഭാഷയോടുള്ള താല്പര്യം കൂടുതലായി നമ്മൾ പരിഗണിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പലതരത്തിലുള്ള ഭാഷകളാണ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുഗു പോലെയുള്ള ഭാഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ മാതൃഭാഷയായി നമ്മുടെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള മലയാളം ഭാഷയിലേക്കുള്ള ചർച്ചയിലേക്കാണ് ആദ്യം നിങ്ങളെ ക്ഷണിക്കുന്നത്. മലയാളം എന്നുള്ളത് ഇത്ര നന്നായി നിർവചിക്കാൻ ഇതിൽ കൂടുതൽ നന്നായിട്ടുള്ള വാക്കുകളില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഭാഷാ പ്രതിജ്ഞ നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്പ്ലേ ആയി കൊണ്ടുവന്നിരിക്കുന്നത്. മലയാളം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, എന്റെ സ്വത്തമാണ്, എന്റെ വീടാണ്. ഇതിലെ നന്നായി മലയാളത്തിനെ നിർവചിക്കാൻ ആകില്ല. ഇനി മലയാളം പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് കരിയർ പ്രോസ്പെക്ട്സ്, ഏതെല്ലാം കോഴ്സുകളിലേക്ക് നമുക്ക് പോകാം, എന്തെല്ലാം ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ നോക്കാം. ഏറ്റവും ആദ്യം മലയാളത്തിലുള്ള യു ജി കോഴ്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അതായത് ഡിഗ്രി കോഴ്സുകൾ, ബി എ മലയാളം, ബി എ ഹോണേഴ്സ് മലയാളം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് ഡിഗ്രി കോഴ്സുകളെയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ബി എ മലയാളം തന്നെ നമ്മുടെ ഇപ്പോഴേ യൂണിവേഴ്സിറ്റികളിൽ രണ്ട് രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. മോഡൽ 1 ഉണ്ട്, മോഡൽ 2 ഉണ്ട്.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണുള്ളത്. മോഡൽ വൺ എന്ന് പറയുന്ന ഡിഗ്രി സ്ട്രീമിൽ കോപ്പി റൈറ്റിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, മോഡൽ ടു എന്ന് പറയുന്ന സ്ട്രീമിൽ കോപ്പി എഡിറ്റിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇത് തന്നെ ഇൻഡെപ്ത് ആയി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് ബി എ ഓണേഴ്സ് മലയാളം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ബി എ ഓണേഴ്സ് മലയാളം കഴിഞ്ഞാൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അടുത്ത ഡിഗ്രി കോഴ്സാണ് ബി എ മലയാളം വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ തുമ്പയിലുള്ള സെന്റ് സേവിയേഴ്സ് കോളേജിലും നിർമ്മല കോളേജിലും കുത്തമ്പുറയിലുള്ള നിർമ്മല കോളേജിലുമാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ മാറിവാനിയസ് കോളേജ് ട്രിവാൻഡ്രത്ത് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന തത്തുല്യമായിട്ടുള്ള മറ്റൊരു ഡിഗ്രി കോഴ്സ് ഉണ്ട്. മലയാളത്തില് തന്നെ കോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ലാതെ ഭാഷയോട് അധികമായ സ്നേഹം കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടുത്ത ഡിഗ്രി മേഖലയാണ് ബി എ ലിംഗ്വിസ്റ്റിക്സ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പി ജി കോഴ്സുകളും പറയാം. എം എ തലത്തില് എം എ മലയാളം, അത് തന്നെ സ്പെഷ്യലൈസേഷൻ മലയാള ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അങ്ങനെയുള്ള പി ജി കോഴ്സ് ഉണ്ട്. മലയാളം ലിറ്ററേച്ചർ ആൻഡ് കേരള സ്റ്റഡീസ് ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്ന പി ജി കോഴ്സ് ഉണ്ട്. പി ജിയിലെ തന്നെ ഭാഷയോട് ചേർന്ന് സംസ്കാരത്തിനും അതുപോലെ തന്നെ മീഡിയ ഇൻഫ്ലുവൻസിനും ഇപ്പൊ ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള കോഴ്സുകളാണ് ഇപ്പൊ പറഞ്ഞത്. ബി എ എം എ മലയാളം ലിറ്ററേച്ചർ, എം എ മലയാളം കൾച്ചറൽ ഹെറിറ്റേജ് സ്റ്റഡീസ് തുടങ്ങിയുള്ള പി ജി കോഴ്സുകളും ലഭ്യമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് മലയാളത്തിൽ മാത്രം പ്യുവറായിട്ട് പോകാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചാണ്. ഭാഷയോടെ ഏറെ അടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പല പ്രമുഖമായ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എം എ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഷാശാസ്ത്രം വളരെ കൃത്യതയോടെ വളരെയധികം സ്കോപ്പോടെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. എം എ ലിംഗ്വിസ്റ്റിക്സ് അതുപോലെയുള്ള ഒരു മേഖലയാണ്. എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ലിറ്ററേച്ചറിനെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്ന മറ്റൊരു കോഴ്സാണ്. എം എ ഫോക്ലോർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ഇതിനോട് കോമ്പറ്റീറ്റീവ് ആയി വളരെ സ്കോപ്പോടെ നിൽക്കുന്ന മറ്റൊരു ബിരുദാനന്തര ബിരുദ കോഴ്സാണ്. എം എ മാനുസ്ക്രിപ്റ്റോളജി, മാനുസ്ക്രിപ്റ്റ് സ്റ്റഡീനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉപരിപഠന സാധ്യതയാണ്. എം എ കമ്പാരിറ്റീവ് ദ്രവീഡിയൻ ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി എന്ന് പറയുന്നതും തത്തുല്യമായിട്ടുള്ള ബിരുദ പഠനമാണ്, ബിരുദാനന്തര ബിരുദ പഠനമാണ്. എം എ ഹിസ്റ്ററി, എം എ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ലോക്കൽ ഡെവലപ്മെന്റ്, എം എ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇത്തരത്തിലുള്ള ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ മലയാളം യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമായിട്ടുള്ള കോഴ്സുകളാണ്. ഇതെല്ലാം പഠിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. ഇനി നമുക്ക് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊന്ന് പരിചയപ്പെടാം. മലയാളത്തിൽ ഷോർട്ട് ടേം കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ നെറ്റി ചുളിച്ചുകൊണ്ടാണ് നോക്കുന്നത്. പക്ഷെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഒരുപാട് മലയാളത്തിനുണ്ട്. പ്രത്യേകിച്ചും മലയാളികൾ അല്ലാത്തവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫംഗ്ഷണൽ മലയാളം എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കെൽട്രോൺ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മലയാളം വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തത് ഫംഗ്ഷണൽ മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ മേഖലയിലെ ഒരു ടെക്സ്റ്റ് ആക്കി മാറ്റുന്നതിന്, അതായത് ടൈപ്ഡ് മാറ്റർ ആക്കി മാറ്റുന്നതിന് എങ്ങനെയാണ് ഒരു മലയാളം വേർഡ് പ്രോസസ്സിങ്ങിന് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനോട് റിലേറ്റ് ചെയ്ത കോഴ്സാണ്. ഡിപ്ലോമ ഇൻ മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്ന കോഴ്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദ്രവീഡിയൻ യൂണിവേഴ്സിറ്റി കുപ്പത്ത് ആരംഭിച്ചതാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മലയാളം ലാംഗ്വേജ് അതേ യൂണിവേഴ്സിറ്റിയിലെ ഇതുപോലെ തന്നെ അനേക വർഷങ്ങൾ പരിചയത്തിലുള്ള ഒരു കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജ് മലയാളം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിപ്ലോമ ഇൻ പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജ് മലയാളം എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ഭാഷകൾക്കും പ്രാധാന്യം കൂടി വരുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഇൻ മലയാളം ഉണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മലയാളം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഷാശാസ്ത്രത്തിനോട് റിലേറ്റ് ചെയ്ത് ബി എ കോഴ്സുകളും എം എ കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ പി ജി ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഇതും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ കണ്ടത്. ഷോർട്ട് ടേം കോഴ്സ് ഇൻ ഫംഗ്ഷണൽ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ കാണുന്ന മറ്റൊരു കോഴ്സാണ്. ഇനി കുറച്ച് വേറിട്ട ഗവൺമെന്റ് കോഴ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പച്ച മലയാളം കോഴ്സ്. ഈ പച്ച മലയാളം എന്ന് പറയുന്ന ഷോർട്ട് ടേം കോഴ്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മലയാളികൾക്കല്ല
നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന മലയാളം സംസാരിക്കാൻ അറിയാത്ത മലയാളത്തിൽ സംസാരിക്കേണ്ടി വരുന്ന ഓരോ വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ജോലി കിട്ടി വരുന്ന ഓരോ പ്രൊഫഷണൽസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇപ്പോൾ ഭരണഭാഷ മലയാളത്തിൽ ആയിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് ടേം കോഴ്സ് അവർക്ക് വളരെ ബെനഫിഷ്യൽ ആയിരിക്കും. മലയാളികളിൽ തന്നെ മലയാളം അറിയാത്തവർക്ക് മലയാളം പഠിക്കാൻ വേണ്ടിയും പ്രത്യേകിച്ചും CBSE സ്റ്റുഡൻസ് ഒക്കെ മലയാളത്തിലെ പുറകിലേക്ക് നിൽക്കുമ്പോൾ അവർക്ക് മലയാളം ഭാഷ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ടുള്ള ഷോർട്ട് ടേം കോഴ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന് വെളിയിൽ നിന്നിട്ടാണ് അവർ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സ് 4 മാസത്തേക്കാണ്. രജിസ്ട്രേഷൻ ഫീ 500 ആണ്, കോഴ്സ് ഫീ 2000 ആണ്. 60 മണിക്കൂറാണ് ക്ലാസ്. ഓൾമോസ്റ്റ് 20 ഡേയ്സ് ഒരു ക്ലാസ് ഒരു 3 അവേഴ്സ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കുട്ടികൾ മലയാളത്തിലെ പുറകിലേക്ക് നിൽക്കുമ്പോൾ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള വാക്കുകളും വാക്യങ്ങളും പഠിച്ചെടുക്കാൻ ഈ ഒരു കോഴ്സ് ഉപകരിക്കും. ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള ലിറ്ററസി മിഷനാണ്. കേരള ലിറ്ററസി മിഷൻ സ്റ്റേറ്റ് ലെവലിലെ ആപ്ലിക്കേഷൻ വിളിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ജില്ലാ തലത്തിലുമാണ്. ജില്ലാ തലത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോൾ ജില്ലാ സാക്ഷരതാ മിഷനാണ് ടെൻഡറുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതും സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അവിടെ ഫാക്കൾട്ടീസിനെ കണ്ടെത്തുന്നതും. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം മലയാളം പഠിച്ചിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് അവിടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ജില്ലാ സാക്ഷരതാ മിഷനിൽ നേരിട്ടാണ് BA അല്ലെങ്കിൽ MA കഴിഞ്ഞ വിദ്യാർത്ഥികളെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നതും റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അവർ അംഗീകരിച്ചു കൊടുക്കുന്നതും. അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഡിപ്ലോമ കോഴ്സ് ഭൂമി മലയാളം ഓൺലൈൻ കോഴ്സ്. നമ്മുടെ മലയാളം മിഷൻ കൾച്ചറൽ അഫയേഴ്സിന്റെ കൊണ്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മലയാളം മിഷനാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഓൺലൈൻ മാർഗത്തിലൂടെ കുട്ടികൾക്ക് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സഹിതം കൊടുക്കുന്ന ഒരു കോഴ്സാണിത്. പ്രത്യേകത കോവിഡ് തുടങ്ങിയതിന് ശേഷമൊന്നും അല്ല ഈ കോഴ്സ് തുടങ്ങിയത്, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കോഴ്സ് നടക്കുന്നുണ്ട്. പ്രവാസികളെ ഉന്നമിട്ടുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് നടത്തപ്പെടുന്നത്. പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ റെഗുലർ സ്കൂളിംഗ് പോലെ തന്നെ 4 ഘട്ടത്തിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജിനെ വിളിക്കുന്നത് കണിക്കൊന്ന എന്നാണ്. കണിക്കൊന്ന 6 വർഷങ്ങളിലേക്കാണ്, അതൊരു പ്രൈമറി ലെവൽ കോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തേത് സൂര്യകാന്തി എന്നാണ് കോഴ്സിന്റെ പേര്, അതൊരു ഡിപ്ലോമ ലെവലിലുള്ള മലയാളം കോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. 3 വർഷങ്ങളാണ് അതിന്റെ കാലാവധി. 3rd ആമ്പലം എന്ന് പറയുന്ന കോഴ്സാണ്, ഇതൊരു ഹയർ ഡിപ്ലോമ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. 3 വർഷങ്ങളാണ് ഇതിന്റെ കാലാവധി. 4th നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന കോഴ്സാണ്, സീനിയർ ഹയർ ഡിപ്ലോമ ആണിത്. 3 വർഷങ്ങളാണ് ഇതിന്റെ കാലാവധി. ഇതിന്റെ പ്രത്യേകത നീലക്കുറിഞ്ഞി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് പബ്ലിക് എക്സാം എഴുതാമെന്നുള്ളതും നമ്മുടെ SSLC അല്ലെങ്കിൽ 10th മലയാളത്തിന്റെ ക്വാളിഫിക്കേഷൻ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ഈ കുട്ടിക്ക് നേടാമെന്നുള്ളതുമാണ്. യുഡേമി കോഴ്സറ പോലെയുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചും മലയാളം നമുക്ക് പഠിക്കാവുന്നതാണ്. ബിഗിനേഴ്സ് ഇൻ മലയാളം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല കഴിഞ്ഞിട്ട് മറ്റുള്ള സർവകലാശാലകളെ കുറിച്ച് പറയാനുള്ളൂ. അവിടെ എല്ലാം പഠിപ്പിക്കുന്നത് മലയാളം മാധ്യമം ഉപയോഗിച്ചിട്ടാണ്. ഭാഷാശാസ്ത്രം, മലയാള സാഹിത്യ പഠനം, മലയാള സാഹിത്യ രചന, മലയാള സംസ്കാര പൈതൃകം, വികസന പഠനവും തദ്ദേശ വികസനവും, ചരിത്രം, സോഷ്യോളജി, ചലച്ചിത്ര പഠനം തുടങ്ങിയ മേഖലകളിലാണ് അവിടെയുള്ള എല്ലാ സ്റ്റഡീസും മുന്നോട്ട് പോകുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും പ്രോഗ്രാംസിന്റെ പേരും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. MA മലയാളം ലിറ്ററേച്ചർ, MA മലയാളം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ്, MA എൻവയോൺമെന്റൽ സ്റ്റഡീസ്, MA ഹിസ്റ്ററി, MA ലിംഗ്വിസ്റ്റിക്സ്, MA ഫിലിം സ്റ്റഡീസ്. മലയാള ഭാഷയോട് ഏറെ ചേർന്ന് നിൽക്കുന്ന സിനിമ, ഫിലിം സ്റ്റഡീസ്, അതുപോലെ തിയേറ്റർ സ്റ്റഡീസ്, പെർഫോമൻസ് ആർട്സ്, ഇതിനോട് ചേർന്നിട്ടുള്ള BA MA കോഴ്സുകളും ഇതുപോലെയുള്ള സർവകലാശാലകളിൽ അടക്കം ലഭ്യമാണ്. അടുത്ത ഒരു സർവകലാശാല നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടിയിലുള്ളത്. അവിടെയുള്ള MA പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. MA കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, MA മലയാളം. MA മലയാളം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് തിയേറ്റർ ആർട്സിനോട് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BA മലയാളം കഴിഞ്ഞ കുട്ടിക്ക് തിയേറ്റർ ആർട്സ് ഇഷ്ടമാണെങ്കിൽ, MA തിയേറ്റർ ആർട്സ് എന്ന് പറയുന്ന
പി ജി പഠനത്തിന് പോകാവുന്നതാണ്. അതുപോലെ വിഷ്വൽ ആർട്സിലും ഫൈൻ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പി ജി ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക് ഇഷ്ടമാണെങ്കിൽ എം എസ് ഡബ്ല്യു എന്ന് പറയുന്ന കോഴ്സിലേക്കും കുട്ടിക്ക് വഴിമാറി പോകാവുന്നതാണ്. സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം ഏറ്റവും പ്രമുഖമായ രീതിയിൽ മലയാള ഭാഷയെ ഏറ്റവും നന്നായി അവതരിപ്പിച്ചുകൊണ്ട് എം എ മലയാളം, എം ഫിൽ, പി എച്ച് ഡി തുടങ്ങിയ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് നമുക്ക് മലയാളത്തോട് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക് സാധ്യതകൾ ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളത്തിൽ എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, എം ഫിൽ മലയാളം, പി എച്ച് ഡി ഇൻ മലയാളം, ഇങ്ങനെയുള്ള മൂന്ന് തലങ്ങളിലൂടെ വിദ്യാർത്ഥിക്ക് കടന്നുപോകാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ ഭാഷാശാസ്ത്രത്തിനെ വളരെ വ്യാപിപ്പിച്ച് പഠിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ എം എ ലിംഗ്വിസ്റ്റിക്സ്, എം ഫിൽ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, പി എച്ച് ഡി ഇൻ ലിംഗ്വിസ്റ്റിക്സ്, ഷോർട്ട് ടേം കോഴ്സ് ഇൻ ഫങ്ഷണൽ മലയാളം തുടങ്ങിയ കോഴ്സുകളാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്സിൽ കൊടുക്കുന്നത്. ഇതിൽ തന്നെ നൂതനമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു കോഴ്സാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ എം ഫിൽ പഠനത്തിലേക്ക് എത്തിപ്പെടാൻ വിദ്യാർത്ഥിക്ക് മൂന്ന് വഴികളാണുള്ളത്. ഒന്നുകിൽ എം എ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പഠിച്ചതിന് ശേഷം പോകാം, ഇതും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പോകാം. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭാഷയെയും കമ്പ്യൂട്ടർ ബേസിക്സിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള സ്റ്റഡീസിലെ എം എ ഉണ്ട്, പി എച്ച് ഡി ഉണ്ട്, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മലയാളത്തിന്റെ സാംസ്കാരിക തനിമയോടെ മലയാള ഭാഷയെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ എം ഫിൽ മാനുസ്ക്രിപ്റ്റോളജി ഉണ്ട്. പട്ടണം പോലെയുള്ള ഓരോ എക്സ്കവേഷൻസിനും വളരെ പ്രാധാന്യമർഹിക്കുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള വളരെ സ്കോപ്പുള്ള ഒരു സ്റ്റഡിയാണിത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ടിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം ആൻഡ് കേരള സ്റ്റഡീസിൽ എം എ മലയാളം ഉണ്ട്, എം ഫിൽ മലയാളം ഉണ്ട്, റിസർച്ചുകളും അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിന് വെളിയിൽ എവിടെയാണ് മലയാളം പഠിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തില് ഏറ്റവും പ്രമുഖമായ 60 വർഷങ്ങളിലേറെ മലയാളം ഡിപ്പാർട്ട്മെന്റ് വ്യാപിപ്പിച്ചുകൊണ്ട് മലയാളം സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ബി എ ഓണേഴ്സ് അടക്കമുള്ള എം എ മലയാളം, എം എ ലിംഗ്വിസ്റ്റിക്സ് കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് തമിഴ് ആൻഡ് അതർ ദ്രവീഡിയൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മലയാളം, ഡിപ്ലോമ കോഴ്സ് ഇൻ മലയാളം, എം എ മലയാളം, എം ഫിൽ മലയാളം തുടങ്ങിയ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ മലയാളം തനിമയോടെ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഭാഷയോട് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക്, ഫോക്ലോർ സ്റ്റഡീസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ സ്കോപ്പുള്ള കോഴ്സുകളുണ്ട്. എം എ ലിംഗ്വിസ്റ്റിക്സ്, എം എ ഫോക്ലോർ, എം എ ഇൻ സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസ്, എം എ ഇൻ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. അതുപോലെ തന്നെ പി ജി ഡിപ്ലോമ ഇൻ ഫോക്ലോർ, പി ജി ഡിപ്ലോമ ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഷോർട്ട് ടേം പി ജി തത്തുല്യമായ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയും കോഴ്സുകളാണ് മലയാളത്തിനോട് ചേർന്ന് വരുന്നത്. ഇനി അതിൽ തന്നെ എന്താണ് ഒരു വിദ്യാർത്ഥി മലയാളം പഠിച്ചതിന് ശേഷം ലഭിക്കാവുന്ന ജോലി സാധ്യതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള മേഖല, ഈ രണ്ട് മേഖലകളിലും വളരെയധികം സ്കോപ്പുള്ള സ്റ്റഡീസ് തന്നെയാണ് മലയാളം ഭാഷ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം പറയുന്ന കരിയർ പ്രോസ്പെക്ട്സ് പോയറ്റ്, രണ്ടാമത് ജേർണലിസ്റ്റ്, മൂന്നാമത് റൈറ്റർ, നാലാമത് ടീച്ചർ, അഞ്ചാമത് ലോയർ, പൊളിറ്റീഷ്യൻ, ട്രാൻസ്ലേറ്റർ, എഡിറ്റർ, കണ്ടന്റ് റൈറ്റർ, പ്രൂഫ് റീഡർ, ബ്രോഡ്കാസ്റ്റർ, ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ്, റിപ്പോർട്ടർ, കൊമേഡിയൻ, ലൈബ്രേറിയൻ, മാനുസ്ക്രിപ്റ്റ് റീഡർ, റിസർച്ച് അസിസ്റ്റന്റ്, റിസോഴ്സ് പേഴ്സൺ, കോർഡിനേറ്റേഴ്സ്. ഈ പറയുന്നതെല്ലാം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള സാധ്യതകളാണ്. പക്ഷേ കൊറോണ വന്നതിന് ശേഷം അതിനോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് വന്നിട്ടുള്ള മാറിയ ഒരു മുഖമാണ് അടുത്തതായി എനിക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുള്ളത്. ഇപ്പോ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഓരോ ഇമേജസിലും മലയാളം ലിപികൾ നേരിട്ട് കാണാം. അതിൽ ആദ്യത്തതിൽ ഓൺലൈൻ കോഴ്സ് ഇനി ഫ്രീ ആയി ചെയ്യാം, കൂടെ സർട്ടിഫിക്കറ്റും എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ഉണ്ട്. അത് യുഡേമിയുടെ ഒരു കോഴ്സാണ്. കോഴ്സ് കൊടുക്കുന്നത് തന്നെ മലയാളത്തിലാണ്. മലയാളത്തിലെ യുഡേമി പോലെയുള്ള ഒരു പ്രസ്ഥാനം കോഴ്സ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഡാറ്റാ ബേസ് ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞ
ലോക്കൽ ടു ഗ്ലോബൽ എന്ന് പറയുന്ന വലിയ ബൃഹത്തായ ഒരു സ്ട്രീമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ മലയാളം പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഗ്ലോബൽ ലെവലിൽ പ്ലേസ്മെന്റ് കിട്ടാനുള്ള വളരെ ബൃഹത്തായ സാധ്യതകളാണുള്ളത്. അതിൽ പ്രത്യേകിച്ചും വെബ് ഡിസൈനിങ് കോഴ്സ് ഇൻ മലയാളം എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ആണ്. പക്ഷെ അത് മലയാളത്തിൽ കൊടുക്കുന്ന സമയത്ത് അവിടെ ആവശ്യം വരുന്നത് ഒരു മലയാളം പഠിച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന്റെ സഹായമാണ്. അതുപോലെ തന്നെ മറ്റൊരു മുഖം നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈല് പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൽ ആദ്യം ലാംഗ്വേജ് സെറ്റ് ചെയ്യും. അതിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. മലയാളമോ നമ്മുടേതായിട്ടുള്ള മാതൃഭാഷ തദ്ദേശീയമായിട്ടുള്ള ഭാഷകൾ അടക്കം ഏത് ലാംഗ്വേജും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിങ്ങിന് വേണ്ടി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഭാഷ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ഡാറ്റ സയന്റിസ്റ്റ് ഉപയോഗിക്കുന്നതിനും അവരെ അസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനും കമ്പ്യൂട്ടർ ഡെവലപ്മെന്റ് കമ്പനീസ് അവരെ അസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉപയോഗിക്കുന്നതിനും എല്ലാം സിമ്പിളായി അതേപോലെ തന്നെ വളരെ നൂതനമായ ഒരു പേര് പറയുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ആൻഡ്രോയിഡ് അടക്കമുള്ള സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറുകളില് ആപ്പുകളില് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാ ഇപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് ഗൂഗിൾ എന്ന് പറയുന്ന വാക്ക് കാണുന്നുണ്ട്. അതിന്റെ താഴെ മലയാളം എന്ന് പറയുന്ന ചെറിയൊരു വാക്കും കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് ഏതെല്ലാം വാക്കുകൾ ഉപയോഗിക്കണം, അതിന്റെ വ്യാകരണം എങ്ങനെയായിരിക്കണം, അതിന്റെ സെന്റൻസുകൾ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് മലയാളം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കാണ്. ഇത് തന്നെ എല്ലാ ഭാഷകൾക്കും ആപ്ലിക്കബിൾ ആണ്. ഓരോ ഭാഷകളിലും പ്രാവീണ്യമുള്ള ഒരാളെയാണ് ഈ ഒരു മേഖലയിൽ വേണ്ടത്. പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഡാറ്റ സയന്റിസ്റ്റ് പോലെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് പോലെ ആ ഫീൽഡിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അവരെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു മേഖലയിലാണ് ഈ പറയുന്ന ജോലി സാധ്യത വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ ലെവലിൽ തന്നെ ഏത് ഇന്റർനാഷണൽ ബോർഡിലും നമുക്ക് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. ഈ ലിംഗ്വിസ്റ്റിക് പേഴ്സൺ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള ആപ്പുകളിലേക്ക്, സാമൂഹിക മാധ്യമങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന അതേ ആളുകളെ സപ്പോർട്ട് ചെയ്യാനായി, ഹെൽപ്പ് ചെയ്യാനായി മലയാളം പഠിച്ച അല്ലെങ്കിൽ ഏത് ഭാഷയും പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സാധ്യമാകും. പിന്നീട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് താഴെയുള്ള ഒരു ഡിസ്പ്ലേയിലേക്കാണ്. അവിടെ ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ടാബ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്യാറുള്ളതാണ്. ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ സ്പീക്കർ മോഡ് ഒന്ന് ഓൺ ചെയ്യും. ആ ഓൺ ചെയ്യുന്ന സ്പീക്കറിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കമാൻഡ് കൊടുക്കും. കമാൻഡ് കൊടുക്കുന്നത് ഇംഗ്ലീഷിലാണ്. പക്ഷേ ഭാഷ പഠിച്ചിട്ടുള്ള ഒരാള് വ്യക്തതയോടെ ഒരു ഡാറ്റ സയന്റിസ്റ്റിനെ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മെഷീൻ ലേണിംഗിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഏറ്റവും പ്രാധാന്യമുള്ള സ്കോപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താം. മലയാളത്തിൽ സംസാരിച്ചാലും നമ്മളെ മനസ്സിലാക്കുന്ന ഫോണായി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ആയി നമുക്കതിനെ മാറ്റാം. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു കാണും നമ്മുടെ മൊബൈലില് ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ഫുഡ് എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഫോട്ടോ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കാം. ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇത് സൂം ചെയ്ത് ഓക്കെ ആക്കി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോ സജഷൻ കൊണ്ടുവരും നമ്മുടെ മൊബൈല്. ആ ഓട്ടോ സജഷൻ ഇങ്ങനെയായിരിക്കും, ഇത് ഫുഡ് മോഡിലേക്ക് മാറ്റട്ടെ, ഇത് ഫുഡ് മോഡാണോ എന്ന് ചോദിക്കും. ഫുഡ് മോഡാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും രുചികരമായിട്ടുള്ള അവസ്ഥ തോന്നിപ്പിക്കത്ത രീതിയിൽ ആ ഭക്ഷണ പദാർത്ഥത്തിനെ മാറ്റി നമ്മുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യിക്കും. ഈ പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെറുമൊരു പിക്ചർ ടേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു മലയാളം കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ഭാഷ, ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഇതുപോലത്തെ ഒരു സപ്പോർട്ട് കൊടുക്കാം. ഗൂഗിൾ ട്രാൻസ്ലേഷനിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാംഗ്വേജിനോട് റിലേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയെല്ലാം ഭാഷ പഠിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് സാധ്യത കൂടുതലുള്ളത്. പിന്നീട് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീം,
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളിന് കൊടുക്കുന്ന ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസിലും അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ ഒരു ഭാഷ പഠിച്ചിട്ടുള്ള ആൾക്ക് സാധിക്കും. മറ്റൊന്ന്, നമ്മള് മൊബൈൽ ഓൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ റെക്കോർഡിംഗ് യുവർ വീഡിയോ, റെക്കോർഡിംഗ് യുവർ ഓഡിയോ എന്ന് പറയുന്ന ലേബൽസ് ശ്രദ്ധിച്ചു കാണും. ടെക്സ്റ്റ് ആണ്, ഇംഗ്ലീഷിലാണ് അതെല്ലാം വരുന്നത്. അതിനെ എല്ലാത്തിനെയും മലയാളത്തിലോ മറ്റു ഭാഷയിലോ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ലേബലിംഗ് എന്നാ പറയുന്നത്. ഈ ലേബലിംഗ് മേഖലയിലും ഭാഷ പഠിച്ചിട്ടുള്ള ആൾക്കാണ് സാധ്യത കൂടുതലുള്ളത്. ആ ലേബലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിലാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതിന്റെ ഒരു ഡിസ്പ്ലേ ഞാനിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പില് നമ്മളിപ്പോ എല്ലാവരും വളരെ വിപുലമായ രീതിയിൽ മലയാളത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ നമ്മുടെ ടെക്സ്റ്റുകളെ നമ്മുടെ തദ്ദേശീയമായ ഭാഷകളിലേക്ക് മാറ്റുന്നതിന് വിളിക്കുന്ന ആ ഒരു പ്രൊഫഷനിൽ വരുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഡാറ്റ ക്യൂറേറ്റർ. ഇപ്പൊ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വളരെ വിപുലമായ സാധ്യതയാണുള്ളത്. ഡാറ്റ ക്യൂറേറ്റർ, ലേബലേഴ്സ് തുടങ്ങിയുള്ള പല പല മേഖലകളിൽ അവർക്ക് പ്രവർത്തിക്കാം. പിന്നീടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷണൽ ആപ്പുകൾ, കണ്ടന്റ് റൈറ്റേഴ്സ്, ആ ഓരോ ആപ്പുകളിലും വേണ്ടി വരുന്ന ഈ കണ്ടന്റുകൾ, വീഡിയോ ആവട്ടെ, പവർ പോയിന്റ്സ് ആവട്ടെ, ഓഡിയോ ആവട്ടെ, അവിടെ എല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടി വരുന്നത് ഭാഷ പഠിച്ചിട്ടുള്ള, അതുപോലെ മലയാളം അടക്കമുള്ള ഏത് ഭാഷയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്കും കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഡ്രസ് ചെയ്യുന്നത്, ഇതിനോടെല്ലാം നമ്മുടെ ഭാഷയിൽ ഒരു പ്രതിഫലനം വരുന്നുണ്ട്. അതിനോട് റിലേറ്റ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഗ്ലോബലി നടക്കുന്ന ഒരു റിസർച്ച് പ്രോഗ്രാമാണ് ലാംഗ്വേജ് ആൻഡ് ഹ്യൂമൻ സൈക്കോളജി. അവിടെയെല്ലാം റിസർച്ചേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അസിസ്റ്റിംഗ് ആയിട്ട് വേണ്ടത് ലാംഗ്വേജ് പഠിച്ച പേഴ്സൺസ് ആണ്. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് ആയി പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും ഭാഷ പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും സ്കോപ്പ് കൂടിയ ഒരു അവസ്ഥയാണ്. ഇത്രയുമാണ് ഒരു നൂതനമായ സാഹചര്യത്തിലുള്ള കരിയർ പ്രോസ്പെക്ട്സ് ആയി മലയാളത്തിനെ അവതരിപ്പിക്കാനുള്ളത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള സ്ട്രീമുകളെല്ലാം വരുന്നുണ്ട്, അധ്യാപനം വരുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ ഹിന്ദി എന്ന് പറയുന്ന ഭാഷയെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ധനീഷ് സാറിനെ സാധന ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ. കേൾക്കാലോ അല്ലേ ഞാൻ പറയുന്നത്? കേൾക്കാം, ഓഡിബിൾ അല്ലേ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അനു ടീച്ചർ മലയാള ഭാഷയെ കുറിച്ച് വളരെ വിശദമായി തരും. എനിക്ക് തോന്നുന്നു മാതൃഭാഷയായതിന്റെ ഒരു ആവേശത്തില് എല്ലാ വളരെ വിശദമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നൂതനമായിട്ടുള്ള കരിയർ സാധ്യതകളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചർ, മലയാള ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം, മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. നമുക്ക് അതിനോട് പ്രത്യേകം ഒരു ആഭിമുഖ്യമുണ്ട്, ഒരു താല്പര്യമുണ്ട്. വെള്ളത്തോട് പാടിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അപ്പൊ നമുക്കറിയാം മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷ എല്ലാവരും വളരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ടു ഹാവ് അനദർ ലാംഗ്വേജ് ഇസ് ടു പൊസസ് സെക്കൻഡ് സോൾ എന്ന് പറയുന്നത്. ഒരു മറ്റൊരു ഭാഷ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ആത്മാവ് അല്ലെങ്കിൽ വേറൊരു വ്യക്തിത്വം നമുക്ക് ലഭിക്കുന്നത് പോലെയാണ്. നേരത്തെ ടീച്ചർ തന്നെ സൂചിപ്പിച്ചു, ഓരോ ഭാഷയും ഓരോ ഭാഷയ്ക്കും ഓരോ സംസ്കാരമുണ്ട്. അപ്പൊ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി മലയാള മാതൃഭാഷയോടൊപ്പം തന്നെ മറ്റ് ഭാഷകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ടീച്ചറെ സ്ക്രീൻ ഷെയർ ചെയ്യാവോ? അനു ടീച്ചർ, അപ്പൊ നമുക്ക് ഈ ഇന്നത്തെ ഈ സെഷനിൽ അഞ്ച് ഭാഷകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ടീച്ചർ വളരെ വിശദമായിട്ട് പിന്നെ മലയാള ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അഞ്ച് ഭാഷകളുടെയും കോമൺ ആയിട്ട് ചില സ്വഭാവങ്ങളുണ്ട്, പൊതു സ്വഭാവങ്ങളുണ്ട് ഇതിന്റെ കരിയർ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ. ഭാഷ എന്ന് പറയുന്നതിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ തുടങ്ങിയ ടീച്ചിങ് മുതൽ അവസാനിപ്പിച്ചിട്ടുള്ള ഇന്റർനെറ്റ് ഓൺ തിങ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് എല്ലാ ഭാഷയ്ക്കും ബാധകമാണ്. അത് മലയാളമാവട്ടെ, ഹിന്ദി ആവട്ടെ, കന്നഡ ആവട്ടെ, സംസ്കൃതമാകട്ടെ, അതുപോലെ തന്നെ തമിഴാവട്ടെ, ഇതിന് കോമൺ ആയിട്ട് ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട് ഈ ഒരു ഭാഷ എന്ന് പറയുന്ന മേഖലയിലുള്ള കരിയർ സാധ്യതകളെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് ഇതിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞ മേഖലകളിലേക്ക് വല്ലാതെ നമ്മൾ കടക്കുന്നില്ല. ഹിന്ദി എന്ന് പറയുന്ന ഭാഷയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്.
ആ ഭാഷയ്ക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ കടക്കാം. ആദ്യം അതിന് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴ്സ് ആദ്യം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്, ഡിഗ്രി കോഴ്സുകൾ, രണ്ട് തരത്തിലുള്ള ഡിഗ്രി തരത്തിൽ കൊടുക്കുന്നത് ബി എ കോഴ്സുകൾ, അതുപോലെ തന്നെ ബി എഡ് ആണുള്ളത്. അതിൽ ബി എ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഹിന്ദി, ഫങ്ഷണൽ ഹിന്ദി, ഹിന്ദി, ഹിന്ദി ഓണേഴ്സ്, ഹിന്ദി ജേർണലിസം എന്നുള്ള വിഷയങ്ങളിലൊക്കെ ബി എ ബാച്ചലർ ഓഫ് ആർട്സ് എന്നുള്ള രീതിയിൽ ഹിന്ദിയിൽ നമുക്ക് ബി എ കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബി എഡ് ഇംഗ്ലീഷ്, ഹിന്ദി, ഹിന്ദി, ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന പല മേഖലകളിലും നമുക്ക് ഹിന്ദി ബി എഡ് ചെയ്യാൻ കഴിയും. അടുത്ത സ്ലൈഡ് എടുത്തോളൂ. കാരണം അധ്യാപകർക്ക് കൂടുതൽ നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ തന്നെ കൂടുതൽ പറയണമെന്നില്ല. ഞാൻ ഷെയർ ചെയ്യണോ? ഇത്രയും കോഴ്സുകള്. അടുത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളാണ്, എം എ കോഴ്സുകളാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള രീതിയിൽ പിന്നെ ഹിന്ദിക്ക് ഉള്ളത്. എം എ ഹിന്ദി, അതുപോലെ തന്നെ എം എ ഹിന്ദി ജേർണലിസം, എം എഡ് ഇൻ ഹിന്ദി, അതുപോലെ തന്നെ എം ഫിൽ. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പി ജി ഡിപ്ലോമ ഇൻ ഫങ്ഷണൽ ഹിന്ദി, പി ജി ഡിപ്ലോമ ഇൻ ഹിന്ദി ട്രാൻസ്ലേഷൻ, ഇത്തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. ദെൻ ഡിപ്ലോമ കോഴ്സുകൾ, അഡ്വാൻസ് ഡിപ്ലോമ ഹിന്ദി, അതുപോലെ തന്നെ ഡി എൽ എഡ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ഡി എൽ എഡ് ഹിന്ദി, അതുപോലെ തന്നെ ഡിപ്ലോമ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റഡ്, ഡിപ്ലോമ ഹിന്ദി. ഇത്രയും കോഴ്സുകൾ ഡിപ്ലോമ ലെവലിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് പ്രധാനമായിട്ടും ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ഈ ഹിന്ദി പഠിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ചില ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിന്ദി. അതിൽ പ്രധാനമായിട്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടീച്ചിങ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും, ബി എഡ് തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിന് പ്രധാനമായിട്ട് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എം എഡ് ഇക്വലന്റ് ആയിട്ടുള്ള ഹിന്ദി ശിക്ഷ നിഷ്ണാത് എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ശിക്ഷാൻ പരംഗ് എന്ന് പറയുന്ന കോഴ്സ്, അതുപോലെ ഹിന്ദി ശിക്ഷാൻ പ്രവീൺ, അതുപോലെ തന്നെ ഹിന്ദി ശിക്ഷാൻ വിശേഷ് ഗഹൻ കോഴ്സ്, ദെൻ ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെ വൺ ഇയർ പ്രോഗ്രാംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിന്ദിയാണ് വരുന്നത്. അതുപോലെ ഇതിന് ഒരു കുറച്ച് വൊക്കേഷണൽ കോഴ്സുകൾ വരുന്നുണ്ട്, അപ്ലൈഡ് ഹിന്ദി ലിംഗ്വിസ്റ്റിക് കോഴ്സ്, അതുപോലെ ട്രാൻസ്ലേഷൻ തിയറി ആൻഡ് പ്രാക്ടീസസ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡിപ്ലോമ, ഇത്രയും കോഴ്സുകളാണ് ഈ ഒരു ഇതിൽ വൊക്കേഷണൽ കോഴ്സുകളായിട്ട് നമുക്ക് വരുന്നത്. ടീച്ചിങ് അല്ലാത്ത തരത്തിലുള്ള കോഴ്സുകൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിന്ദിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണിത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭ ചെന്നൈയിൽ വരുന്ന അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുണ്ട്, പ്രവേശിക്ക, അതുപോലെ തന്നെ വിശാന്ത്, പ്രവീൺ, അതുപോലെ തന്നെ ശിക്ഷനാഥ് എന്ന് പറയുന്ന കോഴ്സുകൾ, ഇത്രയും കോഴ്സുകളാണ് ഈ ഹിന്ദി പ്രചാര സഭ ചെന്നൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി പ്രവേശ്, അതുപോലെ തന്നെ ഹിന്ദി ദൂർസറി തുടങ്ങിയിട്ടുള്ള, ഞാൻ എല്ലാ കോഴ്സുകളും ഞാൻ വായിക്കുന്നില്ല, ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കേരളത്തിലെ ഒരു സ്ഥാപനമാണ് ഹിന്ദി പ്രചാര സഭ, കേരള ഹിന്ദി പ്രചാര സഭ തിരുവനന്തപുരം. അതുപോലെ നമുക്ക് വരുന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഇന്ത്യയിലുള്ള 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസ് ഉണ്ട്, മൈസൂർ, ഭോപ്പാൽ തുടങ്ങിയിട്ടുള്ള 5, ഷില്ലോങ് തുടങ്ങിയിട്ടുള്ള 5 സ്ഥലങ്ങളിലുള്ള ഈ സ്ഥാപനങ്ങളിൽ നമുക്ക് ഹിന്ദി ബി എഡ് കോഴ്സുകൾ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളിൽ അല്ലെങ്കിൽ കോഴ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ, ബി എഡ് കോഴ്സുകൾ, ബി എ ബി എഡ് കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള ടീച്ചിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുള്ള ഡി എൽ എഡ് കോഴ്സ് കൊടുക്കുന്ന ടീച്ചിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹിന്ദി ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും, രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്കുള്ളത്. അതുപോലെ മറ്റുള്ള പല പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ എല്ലാ കോളേജിലും തന്നെ പറയാം, നമുക്ക് ബി എ എം എ ഹിന്ദി കോഴ്സുകൾ അവൈലബിൾ ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജെ എൻ യു, ഇഗ്നോ, മദ്രാസ് യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്,
അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡ. ഉസാറ്റ് ഉസാറ്റ് ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ്. നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഉസാറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് കോഴ്സ് ഈ കോഴ്സുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ ടീച്ചർ ഒരു ഹിന്ദി ടീച്ചേഴ്സ് എന്നുള്ള രീതിക്ക് നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതായിരിക്കാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സമയം കളയുന്നില്ല. നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു സെഷൻ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് നമുക്കറിയാം ട്രെൻഡി ആയിട്ടുള്ള കോഴ്സുകൾക്ക് പുറകെയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, അതുപോലെ എത്തിക്കൽ ഹാക്കർ ആവാൻ എന്താ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ഒരു ഐ ടിയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു മീഡിയ, അങ്ങനെ ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ജോലി സാധ്യതകൾ കൂടി ഉള്ള ഒരു മേഖലയാണ് ഈ ഹിന്ദി എന്ന് പറയുന്ന ഈ ഒരു മേഖല. ഈ ഒരു ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് വെറൊരു ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഈ ഒരു അധ്യാപന മേഖല മാത്രമാണ് എന്ന് കരുതുന്ന ഒരു ഒരു വിഭാഗം ആളുകളുണ്ടായി. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ന്യൂ ജെൻ കോഴ്സുകൾ, അല്ലെങ്കിൽ ന്യൂ ജെൻ ആയിട്ടുള്ള ആളുകൾ താല്പര്യപ്പെടുന്ന മേഖലയിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലൊക്കെ പലതരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ കൂടി ഇത്തരത്തിലുള്ള കോഴ്സുകൾ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ കരിയർ പ്രോസ്പെക്ട്സ് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്ഭാഷ ഓഫീസർ അല്ലെങ്കിൽ ഹിന്ദി ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, അതായത് ബാങ്കുകളിലേക്ക് ഐ ബി പി എസിലൂടെയാണ് നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളിലേക്കും ഇപ്പോൾ റിക്രൂട്ടിംഗ് നടത്തുന്നത്. ഐ ബി പി എസ് എക്സാം നടത്തിയിട്ടാണ് അതിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ആ ഒരു ഓഫീസർ ഹിന്ദി പഠിച്ച് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എം എ ഹിന്ദി അല്ലെങ്കിൽ എം എ ഹിന്ദി കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജ്ഭാഷ ഓഫീസർ എന്ന് പറയുന്നൊരു പദവി ലഭിക്കും. അവിടെ നാഷണൽ ബാങ്കുകളിൽ, നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഈ പോസ്റ്റ് ഉണ്ട്. അതിനാന്ന് വെച്ചാൽ സാധാരണ ഡേ ടു ഡേ അഫയേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഒക്കെ ഹിന്ദി നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ളത് വരുന്നത്. എല്ലാ ഓപ്പറേഷൻസും ഹിന്ദിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഓഫീസർ. നല്ല വളരെ ശമ്പള സ്കെയിലുള്ള ഒരു ജോലിയാണിത്. അതുപോലെ തന്നെ മറ്റ് പല കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ രാജ്യസഭ ഓഫീസർ എന്ന് പറയുന്ന ഒരു പദവി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തസ്തിക നിലവിലുണ്ട്. അതുപോലെ തന്നെ വേറൊരു മേഖലയാണ് ജേർണലിസം. നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള ഭാഷ, ഇപ്പൊ നേരത്തെ മലയാളത്തിന്റെ ഞാൻ പറഞ്ഞു കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മലയാളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജേർണലിസ്റ്റ് മീഡിയയിൽ ആങ്കർ ആവാം, ന്യൂസ് എഡിറ്റർ, ന്യൂസ് റൈറ്റർ, റിപ്പോർട്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഈ ഒരു ജേർണലിസം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ സ്ക്രീൻ റൈറ്റർ. നമുക്ക് ഏറ്റവും ഇത്തരത്തിലുള്ള ഭാഷ പഠിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് നേരത്തെ ടീച്ചർ പറയുണ്ടായി, ക്രിയേറ്റീവ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ അറിയുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സർഗാത്മകത ഉള്ള ആളുകൾക്ക് ഇപ്പൊ ഒരുപാട് അവസരങ്ങൾ ഹിന്ദിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒ ടി ടി മീഡിയ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒ ടി ടി മീഡിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഹിന്ദി സ്ക്രീൻ റൈറ്റർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആഡ് ഏജൻസിയിൽ, പരസ്യ കമ്പനികളിൽ, ന്യൂ മീഡിയ ഹൗസസ്, അതുപോലെ തന്നെ ഫിലിമിൽ, ടെലിവിഷൻ പ്രൊഡക്ഷനിൽ തുടങ്ങിയിട്ടുള്ള സ്ക്രീൻ റൈറ്റർ എന്ന് പറയുന്ന ഒരു ജോലി സാധ്യത കൂടി ഈ ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റർ. നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാ കാര്യം എല്ലാ സംഭവങ്ങളും സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാ എല്ലാ കാര്യവും എല്ലാ കമ്മ്യൂണിക്കേഷൻസും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വെബ്സൈറ്റ് കണ്ടന്റ് ആണെങ്കിലും ഇപ്പൊ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമുക്ക് എല്ലാ റീജിയണൽ ലാംഗ്വേജും നമുക്ക് ഇപ്പോൾ ഈ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണം, കണ്ടന്റ് റൈറ്റർ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യം, ബ്ലോഗ് റൈറ്റിംഗ് ആയിക്കോട്ടെ, ആർട്ടിക്കൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ വെബ്സൈറ്റ് കണ്ടന്റ് ആയിക്കോട്ടെ, അത് ഹിന്ദിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഹിന്ദി അറിയുന്ന ആളുകൾ വേണം. അതിന് ക്രിയേറ്റിവിറ്റി ഉള്ള, അതിന് സർഗാത്മക ശേഷിയുള്ള ആളുകൾ വേണം. അത്തരത്തിലുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. കണ്ടന്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു ജോലി സാധ്യത നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നടത്തി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ ആൻഡ് ഇന്റർപ്രറ്റർ. നമുക്കറിയാം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്, ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് വെർബലാണ്. ഇത്തരത്തിലുള്ള എല്ലാ ഗവൺമെന്റ് സെക്ടറിലും അതുപോലെ പ്രൈവറ്റ് കമ്പനീസിൽ, എംബസീസിൽ, ഇത്തരത്തിലുള്ള ഏതൊരു സ്ഥാപനങ്ങളാണെങ്കിലും ശരി, എല്ലാ സ്ഥാപനങ്ങളും ഇത്തരത്തിലെ ഈ ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരിക്കും. നമുക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നേരത്തിലുള്ള പബ്ലിക് കമ്പനീസിലായിക്കോട്ടെ, പാർലമെന്ററി അഫയേഴ്സിലായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ട്രാൻസ്ലേറ്റർ ആൻഡ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ജോലി സാധ്യത നമുക്ക് ഉണ്ട്. നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി. അതുകൊണ്ട് അത്രയും ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഈ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഹിന്ദി എന്ന് പറയുന്നത്. ദെൻ വോയിസ് ഓവർ ആർട്ടിസ്റ്റ്. നമ്മുടെ നല്ല മധുരതരമായിട്ടുള്ള ശബ്ദം ഉള്ള ആളുകളാണ് കുട്ടികളാണെങ്കിൽ അവരെ നമുക്ക് ഇതിനകത്തേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ നല്ല രീതിയിൽ ശബ്ദമുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിൽ മൂവീസിന് ഡബ് ചെയ്യാം, അതുപോലെ തന്നെ റേഡിയോ സ്റ്റേഷൻസ്, റേഡിയോ ജോക്കീസ് ആവാം, പോഡ്കാസ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഓഡിയോയിലേക്ക് വഴിമാറുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലേ. അപ്പോൾ പോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിൽ അവരുടെ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്,
ആ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഇന്ത്യ എന്ന് പറയുന്ന ഈ കോഴ്സിനുണ്ട്. ദെൻ സ്പീച്ച് റൈറ്റേഴ്സ്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംഭവമാണ് സ്പീച്ച് റൈറ്റേഴ്സ്. നമുക്കറിയാം ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും ആഡ് ഏജൻസിയിലാണെങ്കിലും കോർപ്പറേറ്റ് നല്ല രീതിയിൽ എഴുതാൻ കഴിയുന്ന ഒരു പ്രസംഗം നല്ല രീതിയിൽ എഴുതാൻ കഴിയുന്നവർക്ക് പറ്റുന്ന ഒരു ജോലി സാധ്യതയാണ് സ്പീച്ച് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. നോവലിസ്റ്റ്, റൈറ്റേഴ്സ്, പോയറ്റ്സ്, നമുക്കറിയാം ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കുകയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അവനവന്റെ ക്രിയേറ്റിവിറ്റി തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എല്ലാത്തിനും ഇവിടെ നമുക്കറിയാം ഇപ്പൊ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ആപ്പ് വന്നിട്ടുണ്ട്, ഓഡിയോ ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ഇ ബുക്സ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഹിന്ദി എന്ന് പറയുന്ന ഒരു മാധ്യമം വേണം. ഹിന്ദി എന്ന് പറയുന്ന കഥകളും അതുപോലെ തന്നെ നോവലുകളും അതുപോലെ തന്നെ ഈ കവിതകളും ഒക്കെ തന്നെയാണെങ്കിലും അത് എഴുതാൻ കഴിയുന്ന ആള്, അത് നന്നായിട്ട് പറയാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മേഖലയിൽ സാധ്യതകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്, ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ കഴിവുള്ള കുട്ടിയാണെങ്കിൽ ഹിന്ദി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അക്കാഡമിക്സ്, ടീച്ചർ, നമുക്കറിയാം ഹയർ കോളേജ് ലെവലിൽ മുതൽ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിൽ വരെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ, നേരത്തെ ആ കോഴ്സുകളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പി ജി അതുപോലെ തന്നെ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ പ്രൊഫസർ ആവാം, അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ ആവാം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ബി എഡും സെറ്റും പി ജിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി ആവാം. അതുപോലെ ഹൈസ്കൂൾ, യു പി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഈ ഒരു അക്കാഡമിക്സ് സെഷനിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം. നേരത്തെ ടീച്ചർ മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ റിസർച്ച് മേഖലകളിലും നമുക്ക് ഇത്തരത്തിലുള്ള പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദി എന്ന് പറയുന്ന കോഴ്സുകളെ പറ്റി പറയാനുള്ളത്. അടുത്ത ഒരു മറ്റൊരു ഭാഷയെ പറ്റി നമുക്ക് പറയാനുള്ളത് തമിഴാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ, പൗരാണിക ഭാഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ, പിന്നെ ഒരു ഉദാത്തമായിട്ടുള്ള ഭാഷ, അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷകളിലേയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, തമിഴിനെ പറയാൻ പറ്റും. ഏകദേശം ഒരു 2000 വർഷത്തില് ഇടമുറിയാത്ത സാഹിത്യ ബന്ധമുള്ള ഒരു അപൂർവ പൗരാണിക ഭാഷയായിട്ട് നമുക്ക് ഇന്ത്യയെ തമിഴിനെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു ഭാഷ തന്നെയാണ് തമിഴ്. അതിലെ സാധ്യതകളെ പറ്റി നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴ്സുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഡിഗ്രി കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ, അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ, പി എച്ച് ഡി, ഇത്രയും കോഴ്സുകളാണ്. ഈ തരത്തിലുള്ള കോഴ്സുകളാണ്, ഞാനത് കൂടുതൽ വീണ്ടും പറയുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, അതുപോലെ തന്നെ തമിഴ് യൂണിവേഴ്സിറ്റി, അതുപോലെ നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന്റെ മഹാരാജാസ് കോളേജിലുണ്ട്, അതുപോലെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി, മാറി വാനേഴ്സ് കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി കോഴിക്കോട്, യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ നമ്മുടെ അടുത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും വീടും കോളേജുകളിലൊക്കെ തന്നെ നമുക്ക് ബി എ എം എ തമിഴ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ കരിയർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാൻ വീണ്ടും പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാ ഭാഷകളുടെയും പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. നേരത്തെ ഹിന്ദിയിൽ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ മലയാളത്തിൽ പറഞ്ഞതുപോലെ, ട്രാൻസ്ലേറ്റർ, ഇന്റർപ്രറ്റർ, കണ്ടന്റ് റൈറ്റർ, ന്യൂസ് ആങ്കർ, ജേർണലിസ്റ്റ്, ഫ്രീലാൻസർ, ടീച്ചർ, ലെക്ചറർ, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, അഡ്വർടൈസിംഗ്, ടൂറിസ്റ്റ് ഗൈഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും തമിഴിന്, തമിഴ് എന്ന് പറയുന്ന ഭാഷയ്ക്കും ജോലി സാധ്യതകളുണ്ട്. അപ്പൊ ഇവിടെ ഈ ഭാഷയല്ല പ്രധാനം, ഏത് ഭാഷയാണോ നമ്മൾ എടുക്കുന്നത്, നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഭാഷ ഏതാണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ജോലി സാധ്യതകളൊക്കെ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ഹിന്ദിയിലാണെങ്കിൽ കുറച്ചൊരു പ്രധാനമായിട്ട് പറയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹിന്ദി ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് മറ്റുള്ള ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതും പല ഭാഷയ്ക്കും അങ്ങനത്തെ ട്രാൻസ്ലേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തമിഴ് എന്ന് പറയുന്ന ഭാഷയിൽ നമുക്ക് വരുന്നത്. അടുത്ത ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഷയെ പറ്റിയാണ് അടുത്ത് നമുക്ക് സംസാരിക്കുന്നത്. അത് മനോജ് സാറിനെ ക്ഷണിക്കുന്നു. സംസ്കൃതമാണ് നമ്മുടെ അടുത്ത ഒരു ഏരിയ. സർ, മനോജ് സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു ധനീഷ് സാർ. കേൾക്കാമല്ലോ അല്ലേ? യെസ് യെസ്, പറഞ്ഞോളൂ സാർ. ഓക്കെ, പ്രിയമുള്ള അധ്യാപകരെ, നമ്മള് ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ അവസാന സെഷനിലേക്ക് കടക്കുകയാണ്. അധികം കൂടുതൽ സമയം എടുക്കുന്നില്ല. നമുക്ക് ഇനിയുള്ള രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷകൾ പോലെ തന്നെ നമ്മൾ അതിൽ സംസ്കൃതം, കന്നഡ, ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ കോഴ്സുകൾ നമ്മൾക്കുണ്ട്, നമ്മൾ അധ്യാപകർക്ക്, അധ്യാപക സുഹൃത്തുക്കളൊക്കെ അറിയാം. അതുകൂടാതെ ഈ മേഖലയിലുള്ള കരിയർ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട കരിയർ എന്നൊക്കെ നമുക്ക് ഈ ഒരു 10 കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നേരത്തെ നമുക്കറിയാം, സംസ്കൃതം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ശ്രേഷ്ഠ ഭാഷയാണ് അല്ലെ. സംസ്കൃതത്തിൽ ഈ കരിയർ, പല കരിയർ മേഖലകൾ, പ്രത്യേകിച്ച് ആയുർവേദ പ്രൊഫഷൻസും അതുപോലെ യോഗ, വാസ്തുശാസ്ത്രം, ആസ്ട്രോളജി, ഈ മേഖലകളിലൊക്കെ കഴിവ് തെളിയിക്കേണ്ടവർക്ക് സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അവർക്ക് സംസ്കൃത ഭാഷയിൽ നല്ല പാണ്ഡിത്യമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, ഇതിൽ അവർക്ക് നല്ല രീതിയിൽ വൈദഗ്ധ്യം നേടാം, നല്ല കരിയർ മേഖലയായി അവർക്ക് കെട്ടിപ്പടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം വളരെ
ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ തന്നെ മനസ്സിലാക്കിയത് നമ്മുടെ ഈ സംസ്കൃത പഠനത്തിന് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കോഴ്സുകളും ഈ സംസ്കൃതത്തിനുണ്ട്. എണ്ണിയർ ഒടുങ്ങാതെ. അപ്പൊ നമ്മൾ സംസ്കൃതത്തെ സാധാരണ പറയാറുണ്ട് ഒരു റെഡ് ലാംഗ്വേജ് ആയിട്ട് പറയുമെങ്കിലും അത് ഇപ്പോൾ സ്പോക്കണ വേണ്ടി ഉപയോഗിക്കുന്നില്ല, അത് നമ്മുടെ സംസാര ഭാഷയായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പക്ഷെ ഒരു അപ്രധാനമായിട്ട് നമ്മുടെ ഒരു പറയുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും പക്ഷെ ആ സംസ്കൃതത്തിനുള്ള ഒരു പ്രാധാന്യം നമ്മുടെ ഭാരതത്തിൽ നൽകുന്ന പ്രാധാന്യം വളരെ അധികമാണ്. എനിക്ക് തോന്നുന്നു വെച്ചാല് നമ്മൾ ഈ നാസ പോലുള്ള നമ്മുടെ എയറോനോട്ടിക് സ്പേസ് ഏജൻസി പോലും സംസ്കൃതത്തെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ കമ്പ്യൂട്ടേഷണൽ ലാംഗ്വേജിൽ സംസ്കൃതം, സംസ്കൃതത്തിൻ്റെ പ്രത്യേകത അറിയാം, അതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്, പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ ലാംഗ്വേജാണ്. അപ്പം അതുകൊണ്ട് ഈ സംസ്കൃതത്തെ അത്രയും പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. ഇപ്പം സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, എങ്കിലും നമ്മുടെ മറ്റു അധ്യാപകരൊക്കെ ഈ സംസ്കൃതത്തിൻ്റെ വിവിധ കോഴ്സുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ പോലെ തന്നെ സംസ്കൃതത്തിൻ്റെ കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഡിഗ്രി കോഴ്സ് നമുക്ക് എല്ലാ മറ്റ് വിഷയങ്ങളെ പോലെ തന്നെ ഡിഗ്രി കോഴ്സുകളുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട്, പി ജി കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതുപോലെ സംസ്കൃതത്തിൽ പി എച്ച് ഡി കോഴ്സുകൾ ലഭ്യമാണ്. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഈ സംസ്കൃതത്തിന്റെ തനതായ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രി, ആചാര്യ, വിദ്യാവാരിധി. ശാസ്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി കോഴ്സുകളെ പറയും, ആചാര്യ എന്ന് പറയുന്നത് പി ജി കോഴ്സുകളെ പറയും, വിദ്യാവാരിധി എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ഈ സംസ്കൃതത്തിലെ കോഴ്സുകളെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമ്മുടെ ഏതൊക്കെ സാംസ്ക്രിറ്റ് കോഴ്സുകൾ എവിടെയൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? പറയാം നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സംസ്കൃതമുണ്ട്, സ്റ്റേറ്റ് തലത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും അതിൻ്റെ അനുബന്ധ ക്യാമ്പസുകളിലും സംസ്കൃതത്തിൻ്റെ വിവിധങ്ങളായ കോഴ്സുകളുണ്ട്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്, സംസ്കൃതം കോഴ്സുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ സംസ്കൃതം ലഭ്യമാണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംസ്കൃതം ലഭ്യമാണ്. അടുത്ത് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംസ്കൃത മേഖലയിലുള്ള കോഴ്സ് നമുക്കറിയാം, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് 1993 എറണാകുളം ആസ്ഥാനമാക്കി സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് സംസ്കൃതവും അനുബന്ധ സോഷ്യൽ സയൻസും അതുപോലെ മറ്റ് ലാംഗ്വേജുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ രൂപീകൃതമായി. ഈ യൂണിവേഴ്സിറ്റി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് വിവിധങ്ങളായ അതിന് മെയിൻ ക്യാമ്പസ് കാലടിയാണ്. കാലടിയിൽ വിവിധങ്ങളായ കോഴ്സുകൾ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണും, ബി എ, എം എ, എം ഫിൽ, പി എച്ച് ഡി കോഴ്സുകൾ. ഓരോ കോഴ്സുകൾക്കും വളരെ സ്പെഷ്യാലിറ്റികളായിട്ടുള്ള സംസ്കൃത ജനറൽ സാഹിത്യം അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ബി എക്കായാലും എം എക്കായാലും അതുപോലെ എം ഫിൽ പി എച്ച് ഡി ഒക്കെ ആയാലും വിവിധങ്ങളായ സ്പെഷ്യലൈസേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബി എ സാൻസ്ക്രിറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായിട്ടാണ് നമുക്ക് തൊഴിൽ മേഖലകളിലേക്ക് പോകുമ്പോൾ, സംസ്കൃതവുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലകളിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കോഴ്സാണ്. പിന്നീട് ഇതിൻ്റെ റീജിയണൽ ക്യാമ്പസുകൾ തിരുവനന്തപുരം മുതൽ നമ്മുടെ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള ഏരിയകളിൽ ഏകദേശം 7 റീജിയണൽ ക്യാമ്പസുകൾ സംസ്കൃതത്തിന് വിവിധങ്ങളായ കോഴ്സുകൾ, നേരത്തെ സൂചിപ്പിച്ച ബി എ, എം എ അതുപോലുള്ള പി എച്ച് ഡി പോലുള്ള വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഈ റീജിയണൽ ക്യാമ്പസ് വഴി നൽകുന്നുണ്ട്. അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ യൂണിവേഴ്സിറ്റി അതുപോലെ കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കോളേജുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെയുള്ള കോളേജുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെയൊക്കെ ബി എ, എം എ കോഴ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ എം ജി യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ ബി എ, എം എ കോഴ്സുകൾ നൽകുന്നുണ്ട്. ഇവിടെ ബി എഡ് കോളേജ്, ബി എഡ് കോഴ്സുകളും ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ തിരുവനന്തപുരത്ത് എം എ ബി എഡ് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സെൻട്രൽ തൃപ്പൂണിത്തറ ബി എഡ് സംസ്കൃതത്തിൽ ബി എഡ് കോഴ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ പി എച്ച് ഡി നൽകുന്ന പ്രധാനപ്പെട്ട ചില നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ മഹാരാജാസ് കോളേജ് എറണാകുളം, ശ്രീ ശങ്കര കോളേജ് കാലടി യൂണിവേഴ്സിറ്റി, ഏകദേശം 7 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പി എച്ച് ഡി സംസ്കൃതത്തിന് പി എച്ച് ഡി നൽകുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സാൻസ്ക്രിറ്റ് കോളേജ്, പാലക്കാട്, ഇങ്ങനെയുള്ള കുറെ കോളേജുകൾ പി എച്ച് ഡി നൽകുന്നുണ്ട്. അടുത്ത് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കാം. നാഷണൽ ലെവലിലുള്ള 3 പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണുള്ളത്. നേരത്തെ രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് സംസ്ഥാൻ എന്ന് പറയുന്ന
ആ സ്ഥാപനം ഇന്ന് സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റി എന്ന രീതിയിലാണ് വിവിധങ്ങളായ സംസ്കൃതം കോഴ്സുകൾ നൽകുന്നത്. അതുപോലെ തിരുപ്പതിയിലുള്ള ആന്ധ്രാപ്രദേശിൽ തിരുപ്പതിയിലുള്ള നാഷണൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റി വിവിധങ്ങളായ സംസ്കൃതം കോഴ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ തന്നെയുള്ള ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പ്രധാനമായിട്ട് 13 മേജർ ക്യാമ്പസുകളിലൂടെയാണ് ഈ കോഴ്സുകൾ അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ, അതിൽ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗുരുവായൂർ ക്യാമ്പസ്, നമ്മുടെ പുറനാട്ടുകാര തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂർ ക്യാമ്പസ് ഈ നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അവിടെ വിവിധങ്ങളായ കോഴ്സുകൾ നൽകുന്നുണ്ട്. പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷനിലാണ് കോഴ്സുകൾ നൽകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഈ ഇതിൻ്റെ കീഴിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ ഈ സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലും മറ്റു വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഈ സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നൽകുന്നുണ്ട്. വിവിധങ്ങളായ കോഴ്സുകളാണ്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ ഈ സാഹിത്യം, ജ്യോതിഷം, അതുപോലെ സാംസ്ക്രിറ്റ് കോഴ്സ് ഇൻ പ്രകൃതി, ജേർണലിസം പോലുള്ള വിവിധങ്ങളായ കോഴ്സുകൾ ഈ ഡിസ്റ്റൻസ് മോഡിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നൽകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച നാഷണൽ സാംസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി തിരുപ്പതിയിലുള്ള യൂണിവേഴ്സിറ്റി നൽകുന്ന വിവിധങ്ങളായ കോഴ്സുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. BSc യോഗ പോലുള്ള കോഴ്സുകളാണ്, അതുപോലെ MSc യോഗ തെറാപ്പി പോലുള്ള കോഴ്സുകൾ, ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ. നേരത്തെ നമ്മുടെ ജോബ് പ്രോസ്പെക്ട്സിൽ, എല്ലാ ജോബ് പ്രോസ്പെക്ട്സിലും പറയുന്നത് പോലെ തന്നെ സംസ്കൃതത്തിലും ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ ജോലികൾ ഡ്യൂട്ട് കരിയർ മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെയുള്ള യോഗ്യത എന്നുള്ള രീതിയിൽ ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ഒക്കെ ഓഫർ ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഇവിടെ ജ്യോതിഷത്തിൽ ഡിപ്ലോമയുണ്ട്, അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ സാംസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ശാസ്ത്രി വിദ്യാഭാരതി PhD പ്രോഗ്രാമുകൾ, MA യോഗ പ്രോഗ്രാമുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ BEd കോഴ്സുകൾ പറയുന്നത് ശിക്ഷാശാസ്ത്രം ഒക്കെയാണ് BEd കോഴ്സുകൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളത് മേജർ യൂണിവേഴ്സിറ്റികളാണ്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം MA സാംസ്ക്രിറ്റ്, BA ഹോണേഴ്സ്, നൂതനമായ BA ഹോണേഴ്സ് ഒക്കെയാണ് ഇവിടെ നൽകുന്നത്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, അതും ഈ പറഞ്ഞ പോലെ MA MPhil PhD കോഴ്സുകൾ ഈ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നീട് കർണാടക യൂണിവേഴ്സിറ്റികൾ, നേരത്തെ പറഞ്ഞ BA MA MPhil PhD, ഇത്രയും ഒരുപാട് കോളേജുകൾ യൂണിവേഴ്സിറ്റികളും സാംസ്ക്രിറ്റ് കോഴ്സുകളെ നമുക്ക് നൽകുന്നുണ്ട്. JNU ഡൽഹി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. JNU ഡൽഹി MPhil സാംസ്ക്രിറ്റ്, PhD സാംസ്ക്രിറ്റിൽ PhD ഓഫർ ചെയ്യുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, BA സാംസ്ക്രിറ്റ് ഹോണേഴ്സ്, MA PhD കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, PhD കോഴ്സുകളുണ്ട്, BA ഹോണേഴ്സ് ഉണ്ട്. നേരത്തെ പറയുന്ന ആ ഒരു എല്ലാ കോഴ്സുകളും നമ്മുടെ ഈ ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റികളിൽ നൽകുന്നു. വാരാണസി BHU, വാരാണസി ഹിന്ദു യൂണിവേഴ്സിറ്റി വാരാണസിയിലും ഇതുപോലുള്ള ഒരുപാട് കോഴ്സുകൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോഴ്സുകൾ, ഈ കോഴ്സുകളൊക്കെ നിരവധി കോഴ്സുകൾ, നിരവധി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസുകൾ, അതുപോലെ ഗവൺമെന്റ് സാംസ്ക്രിറ്റ് കോളേജ് കൽക്കട്ട, ലിംഗ്വിസ്റ്റിക് വാലീസ്, അതുപോലെ അദ്വൈത വേദാന്ത, ഇതുപോലുള്ള കോഴ്സുകൾക്ക് പ്രാമുഖ്യം നൽകിയുണ്ട്. പ്രത്യേകിച്ച് ലിംഗ്വിസ്റ്റിക്കിനൊക്കെ MA ഉള്ള MA PG കോഴ്സുകളൊക്കെ നൽകുന്നത് ഈ ഗവൺമെന്റ് സാംസ്ക്രിറ്റ് കോളേജാണ്. ഇപ്പൊ സംസ്കൃതം ഒരു ഡിഗ്രി തലത്തിലോ അല്ലെങ്കിൽ +2 തലത്തിലോ ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഇവിടെ മുൻഗണന നൽകി കോഴ്സുകൾക്ക് നല്ല പെട്ടെന്ന് ലഭ്യമാകാനുള്ള സാധ്യത കൂടുതലാണ്. സംസ്കൃത് കോളേജ് പറഞ്ഞു, അതുപോലെ ബറോഡയിലുള്ള യൂണിവേഴ്സിറ്റി കോളേജുകൾ, ഉത്തരാഖണ്ഡിലുള്ള യൂണിവേഴ്സിറ്റികൾ, ശാസ്ത്രി MA യോഗയൊക്കെ നൽകുന്ന ആചാര്യ, MA ഇൻ വേദാന്റ്, MA ഇൻ ജ്യോതിഷം, ജ്യോതിഷത്തിനെ കുറിച്ച് ഉള്ള കോഴ്സുകൾ, അതുപോലെ പൗരോഹിത്യം പോലുള്ള കോഴ്സുകളൊക്കെ നൽകുന്നത് ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ് യൂണിവേഴ്സിറ്റികളാണ്. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കൃതമായ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസ്ക്രിപ്റ്റോളജിയാണ്. ഇത് നൽകുന്ന വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ മുഴുവൻ നൽകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, അതുപോലെ രാഷ്ട്രീയ സംസ്കൃത വിദ്യാപീഠ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, JNU, ഇതൊക്കെ മാനസ്ക്രിപ്റ്റോളജിയിൽ MA PG ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കുറിച്ച് പറയാം. സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട BA സംസ്കൃത് ഓണേഴ്സ് കൊടുക്കുന്ന വളരെ ഇന്ത്യയിലെ വളരെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഹിന്ദു കോളേജ്, ലേഡി ശ്രീരാമ കോളേജ്, സെന്റ് സ്റ്റീഫൻ കോളേജ് പോലുള്ള കോളേജുകൾ നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ BA ഹോണേഴ്സ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഞാനിത് നേരത്തെ നമ്മൾ മറ്റ് വിഷയങ്ങളിൽ സംസാരിച്ചതുപോലെ ഡിസ്കസ് ചെയ്തതുപോലെ ഈ കരിയർ പ്രോസ്പെക്ടസ് സംസ്കൃതവും പറയുമ്പോൾ ടീച്ചർ ഒരു വളരെ പ്രധാനപ്പെട്ട യു പി മുതൽ കോളേജ് തലത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രൊഫസർ വരെയുള്ള ടീച്ചിങ് പോസ്റ്റിലേക്ക് നമ്മുടെ അത് യോഗ്യത നേടിയ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെയാണ് മാനസ്ക്രിപ്റ്റോളജി, നേരത്തെ നമ്മൾ പറഞ്ഞു മാനസ്ക്രിപ്റ്റോളജിക്ക് തന്നെ പ്രത്യേകമായ കോഴ്സുകളുണ്ട്, പാലിയോഗ്രാഫർ ഇതിനൊക്കെ, സംസ്കൃത ലിംഗ്വിസ്റ്റ് ഇതൊക്കെ നേരത്തെ നമ്മുടെ ലാംഗ്വേജുകൾ പറയുമ്പോൾ പറഞ്ഞ പൊതുവെ എല്ലാത്തിനും പൊതുവായിട്ടുള്ള ചില ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ചില കരിയർ പ്രോസ്പെക്റ്റുകളാണ് പ്രൂഫ് റീഡർ, വെബ് കണ്ടന്റർ, കണ്ടന്റ് റൈറ്റർ എന്നൊക്കെ പറയുന്നത്. ടൂറിസം മേഖലയിലും സംസ്കൃതത്തിന് ഈ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ മാനസ്ക്രിപ്റ്റൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ടൂറിസം മേഖലയിലും സംസ്കൃതം ഗ്രാജുവേഷനും സംസ്കൃതം അറിവുള്ള ആളുകളെ കരിയർ മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പ്രധാനമായിട്ടും മറ്റ് ലാംഗ്വേജുകൾ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ സംസ്കൃതത്തിൽ പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് കൂടി ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് കന്നഡ ലാംഗ്വേജിലുള്ള വളരെ നമുക്കറിയാം കന്നഡ നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനം കർണാടകത്തിലെ വളരെ പ്രൊഡോമിനന്റ് ആയ ഒരു ലാംഗ്വേജ് ആണ്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഗണത്തിൽ കേരളത്തിലും കന്നഡ എന്ന ഭാഷ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കണക്കാക്കുന്നു. കന്നഡയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മറ്റ് വിഷയങ്ങളെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകളുണ്ട്, പി ജി കോഴ്സുകളുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, പി എച്ച് ഡി കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. കന്നഡയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കന്നഡ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആണ് പ്രധാനമായിട്ടും കന്നഡ കോഴ്സുകൾ, പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട കോളേജുകളാണ്, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ബി എ കന്നഡ ഓഫർ ചെയ്യുന്നുണ്ട്, എം എ കന്നഡ, പി എച്ച് ഡി, അതുപോലെ ഗോവിന്ദപൈ മെമ്മോറിയൽ കോളേജ് മഞ്ചേശ്വരം ഒക്കെ ബി എ, അതുപോലെ ബി എഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നൽകുന്നുണ്ട്. ഈ ഇതിലെ ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഈ കർണാടക ഡെവലപ്മെന്റ് സൊസൈറ്റി ഈ കന്നഡ പഠിക്കുന്ന കുട്ടികൾക്ക്, എം എ പി ജിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക് 25,000 സ്കോളർഷിപ്പ് ഇയർലി സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ സ്കോളർഷിപ്പ് നൽകുക, അതുപോലെ ഡി എൽ എഡിന് മായിപ്പാടി നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മായിപ്പാടിയിൽ കന്നഡ മീഡിയം പഠിച്ച കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ ഒക്കെ ഉണ്ട്. കന്നഡയെ കുറിച്ച് പറയുമ്പോൾ വളരെ എടുത്തു പറയേണ്ട വേറൊരു കന്നഡ കോഴ്സ് പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അവിടെ കന്നഡയിൽ എം എ കന്നഡ ഉള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക്, എം എ ലിംഗ്വിസ്റ്റിക്, പി എച്ച് ഡി ലിംഗ്വിസ്റ്റിക്, ഈ കോഴ്സുകളും കന്നഡ പഠിച്ച കുട്ടികൾക്ക് പോകാവുന്നതാണ്. അതുപോലെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കർണാടകത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസിൽ എം എ കന്നഡ ആൻഡ് പി എച്ച് ഡി നൽകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ എം എ കന്നഡ ആൻഡ് എം ഫിൽ പി എച്ച് ഡി നൽകുന്നുണ്ട്. അതുപോലെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഇവിടെ എപ്പിഗ്രാഫി പി ജി ഡിപ്ലോമ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് പി ജി ഡിപ്ലോമ ഇൻ എപ്പിഗ്രാഫി. അതുപോലെ കമ്പാരേറ്റീവ് ലിറ്ററേച്ചർ സ്റ്റഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നൽകുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പി എച്ച് ഡി കന്നഡയിൽ പി എച്ച് ഡി കോഴ്സുകൾക്ക് നമുക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റുന്നതാണ് എം എ കന്നഡ. അതുപോലെ കർണാടക യൂണിവേഴ്സിറ്റി ധാർവാഡിലുള്ള എം ഫിൽ എം എ കന്നഡ കോഴ്സുകൾ, പി എച്ച് ഡിയിലുള്ള ലിംഗ്വിസ്റ്റിക് കോഴ്സുകൾക്കൊക്കെ കുട്ടികൾക്ക് അഡ്മിഷന് പോകാവുന്നതാണ്. അതുപോലെ കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട കന്നഡ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കർണാടക സ്റ്റേറ്റ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ ലെവലിലുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എം എ കന്നഡ ലിറ്ററേച്ചർ, അതുപോലെ പി എച്ച് ഡി കന്നഡ, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ സോറി മദ്രാസ് ഇവിടെയും എം എ എം ഫിൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ കന്നഡയിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. മധുര കാമരാജ് യൂണിവേഴ്സിറ്റി എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥാപനമാണ്. കന്നഡ കോഴ്സുകൾ നൽകുന്ന പി എച്ച് ഡി സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, എം എ കന്നഡ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട കന്നഡ കോഴ്സുകൾ പഠിക്കാൻ കുട്ടികളെ പറഞ്ഞേക്കാൻ നമുക്ക് കുട്ടികൾക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റുന്ന ചില യൂണിവേഴ്സിറ്റികളാണ് കർണാടക സ്റ്റേറ്റിലെ കോയമ്പോ യൂണിവേഴ്സിറ്റി, ഗുൽബർഗ യൂണിവേഴ്സിറ്റി, കർണാടക സ്റ്റേറ്റ് വുമൺ യൂണിവേഴ്സിറ്റി, അതുപോലെ കന്നഡ യൂണിവേഴ്സിറ്റി ഹംപിയിലുള്ള കന്നഡ യൂണിവേഴ്സിറ്റി. ഇവിടെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ ദ്രാവിഡിയൻ, നമുക്കറിയാം കന്നഡ എന്ന് പറയുന്നത് ദ്രാവിഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ ദ്രാവിഡിയൻ യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ എം എ എം ഫിൽ ഫുൾ ടൈം പാർട്ട് ടൈം പി എച്ച് ഡി പാർട്ട് ടൈം ഒക്കെ കുട്ടികൾക്ക്
അതുപോലെ ജോലിയിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് ടീച്ചേഴ്സിനൊക്കെ പി എച്ച് ഡി ഒക്കെ ഉള്ള സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഈ പറഞ്ഞ ഈ കരിയർ സെഷനിൽ നമ്മൾ പറഞ്ഞ ലാംഗ്വേജുകളിൽ ടീച്ചേഴ്സിന് ഇൻ സർവീസ് കോഴ്സിന് പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്, മൈസൂരിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. വിവിധങ്ങളായ ടീച്ചേഴ്സിനെ അതുപോലെ മറ്റുള്ളവർക്കും സ്റ്റൈപ്പൻഡോടെയുടെ ഇൻ സർവീസ് കോഴ്സുകൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും ഈ കോഴ്സുകളെ കുറിച്ച് പറയാം. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇനി കന്നഡയിലുള്ള പ്രധാനപ്പെട്ട ജോലി സാധ്യത എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടീച്ചിങ് മേഖലകളുണ്ട്, ട്രാൻസ്ലേറ്റർ, ഇൻ്റർപ്രറ്റർ, കണ്ടൻറ് റൈറ്റർ, ജേർണലിസ്റ്റ്, ഫ്രീലാൻസർ, അതുപോലെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ്, ടൂറിസ്റ്റ് മേഖലകളിൽ, മീഡിയ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഈ കന്നഡ ഉള്ള ജോലി സാധ്യതകളുണ്ട്. ഇതാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ലാംഗ്വേജുകളെ കുറിച്ച്, 5 ലാംഗ്വേജുകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു മത്സര പരീക്ഷകളും ഈ ലാംഗ്വേജുകൾ പഠിച്ച കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ, ഏതൊക്കെ എൻട്രൻസ് പരീക്ഷകൾ, നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് പരീക്ഷകൾ ഏതൊക്കെ കുട്ടികൾക്ക് പോകണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധനീഷ നിങ്ങളുടെ അടുത്ത സെഷനിൽ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യും. ഓവർ ടു ധനീഷ് സാർ. താങ്ക് യു സാർ. മനോജ് സാർ വളരെ വിശദമായിട്ട് തന്നെ കന്നഡയെക്കുറിച്ചും അതുപോലെ തന്നെ സംസ്കൃതത്തെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് അനുവദിച്ച സമയം കഴിയാറായി തോന്നുന്നു. അപ്പൊ നമ്മള് 5 ഭാഷകളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിച്ചത്, മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, സംസ്കൃതം. ഇപ്പൊ 5 ഭാഷകളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഓൾറെഡി പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഭാഷാ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്ന കരിയർ സാധ്യത, ഏതെല്ലാം ജോലികളിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ തൊഴിൽ എന്ന് എന്നറിയപ്പെടുന്ന എല്ലാ മേഖലകളിലും ഈ ഭാഷയുടെ സാന്നിധ്യമുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളോട് അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചില ചിന്താഗതികൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊരു മേഖല എടുത്താലും ശരി, അത് കോഴ്സുകളാവട്ടെ അതുപോലെ തന്നെ കരിയർ സാധ്യതകളാവട്ടെ, ഇതിന് ഒരു പൊതു സ്വഭാവമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭാഷയ്ക്കാണ്, ഭാഷയിലാണ് കരിയർ വരുന്നത്. അത് ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറച്ച് കാര്യങ്ങൾ, ചില കരിയറിൽ മാത്രമേ വ്യത്യാസം വരൂ. അപ്പൊ അധ്യാപനമായാലും അതുപോലെ തന്നെ ഏത് മേഖലയിലാണെങ്കിലും ഓരോ ഭാഷയ്ക്ക് അനുസരിച്ചുള്ള വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. പക്ഷെ കോമൺ ആയിട്ടുള്ള കരിയർ സാധ്യതകൾ എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒരേപോലെയാണ് വരുന്നത് ഈ 5 ഭാഷയ്ക്കും. ഇതില് പല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി, അതുപോലെ തന്നെ പല ജോലി സാധ്യതകളെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഈ 5 ഭാഷകൾ പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഏത് ഭാഷ പഠിച്ചാലും നിങ്ങൾക്കൊരു ഡിഗ്രി കോഴ്സ് ഉണ്ടെങ്കിൽ, ഡിഗ്രി ഉണ്ടെങ്കിൽ, ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഡിഗ്രി ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ അഭിരുചി, നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ മാത്രം കുട്ടികളെ അത്തരത്തിലേക്ക് ഗൈഡ് ചെയ്ത് വിടുക. അപ്പോൾ നമ്മൾ മലയാളമാണ് പഠിച്ചത് അല്ലെങ്കിൽ തമിഴാണ് പഠിച്ചത് അല്ലെങ്കിൽ ഹിന്ദിയാണ് പഠിച്ചതുകൊണ്ട് സിവിൽ സർവീസിന് എനിക്ക് പോകാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറ്റും എന്ന് തന്നെയാണ് നമുക്ക് വേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു ധാരണ, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. നമ്മുടെ ഇലക്ടീവ് ആയിട്ട് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു സാധ്യതയായിട്ട് ഭാഷാ പഠനത്തിനും സിവിൽ സർവീസിനും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പല സ്ഥാപനങ്ങളിലേക്കും പല കോഴ്സുകൾക്കും പല സ്ഥാപനങ്ങളും പലതരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ BHUET എന്ന് പറയുന്ന എക്സാം നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ JSAT എന്ന് പറയുന്ന എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ JNU എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങൾ എൻട്രൻസ് ഇല്ലാതെ പല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള എൻട്രൻസ് ഉണ്ടായിരിക്കും. അത് ഓരോ ഭാഷയ്ക്കും ഓരോ കോഴ്സിനും അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഈ 5 ഭാഷകളെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത്തരത്തിൽ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ഈ ഭാഷകളൊക്കെ തന്നെ നേരത്തെ അനു ടീച്ചർ പറഞ്ഞു, മലയാള ഭാഷയെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഹിന്ദി, അതുപോലെ തമിഴ്, കന്നഡ തുടങ്ങിയിട്ട് എല്ലാ ഭാഷകളെയും പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. എ ഡിഫറെന്റ് ലാംഗ്വേജ് ഇസ് എ ഡിഫറെന്റ് വിഷൻ ഓഫ് ലൈഫ്. വ്യത്യസ്ത ഭാഷകൾ എന്ന് പറയുന്നത് പല വിഷൻ നമുക്ക് തരുന്നത്, ജീവിതത്തെക്കുറിച്ച് പല ധാരണകൾ, പല കാഴ്ചപ്പാടുകൾ നമുക്ക് തരുന്നതാണ് പല ഭാഷകളും.
വ്യത്യസ്തങ്ങളായ ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്കറിയാം ഇവിടെ ഡിസ്കസ് ചെയ്തും ഡിസ്കസ് ചെയ്യാത്തതുമായ എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സംസ്കാരം. അപ്പൊ കൂടുതൽ ഭാഷ പഠിക്കുമ്പോൾ ഈ പാരമ്പര്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, ഈ സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അതിനോടൊപ്പം തന്നെ ഈ സംസ്കാരത്തോടൊപ്പം നമുക്ക് ചില വാല്യൂസ് നമ്മൾ മൂല്യം നമുക്കറിയാം. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഭാഷ പഠിക്കുന്നതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് പറയാം. ഇവിടെ കരിയർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ വന്ന് പറയുന്നുവെങ്കിലും ഒരു ഭാഷ എന്ന് പറയുന്ന പഠിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുകയോ അല്ല. നമുക്ക് ആ ഭാഷയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സംസ്കാരങ്ങൾ, നമ്മൾ എങ്ങനെ ആളുകളോട് പെരുമാറണം, എങ്ങനെ നമ്മൾ മൂല്യം ഉൾക്കൊള്ളണം, അത്തരത്തില് മൂല്യാധിഷ്ഠിതമായിട്ട് എങ്ങനെ ജീവിക്കണം, നല്ല മനുഷ്യനാകും. അപ്പൊ നമ്മുടെ മക്കളെ നല്ല മനുഷ്യനാക്കി ജീവിക്കാൻ പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ നല്ല മനുഷ്യനാകണമെങ്കിൽ അവന് നല്ല ജോലിയുണ്ട്, അവൻ ചെയ്യുന്ന ജോലിയിലും ആ മൂല്യം കാത്തു സൂക്ഷിക്കാൻ അവനെ പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന നല്ല മികച്ച അധ്യാപകരാകാൻ നമുക്ക് എല്ലാം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സെഷനിലേക്ക് കടക്കാൻ തോന്നുന്നു. അടുത്ത സെഷൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. മനോജ് സാർ, അനു ടീച്ചർ, എന്തെങ്കിലും ഇനി കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? നമുക്ക് അടുത്ത സെഷനിലേക്ക് കടന്നുകൂടെ? ഓക്കെ, താങ്ക് യു എവരിബഡി. നമുക്ക് അടുത്ത ഒരു ചോദ്യോത്തര വേളയിലേക്ക് കടക്കാൻ തോന്നുന്നു. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ അത് എഴുതിയിട്ടാലും മതി, നമുക്കപ്പോ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആർക്കും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് റൈസ് ചെയ്താൽ അവർ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടീച്ചറെ മലയാളത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ, അപ്പൊ അതില് ഈ എന്താണ് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു, അവയ്ക്ക് അവയുടെ സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ സർക്കാർ തലത്തിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സ്കോപ്പ്, അവയുടെ സ്കോപ്പിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളുടെ സ്കോപ്പിനെ കുറിച്ച്. തീർച്ചയായിട്ടും സാർ, നമ്മുടെ കേരളത്തിലെ ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് കോഴ്സുകളെ കുറിച്ച് നേരത്തെ പ്രതിപാദിച്ചല്ലോ. അതിലെ പച്ചമലയാളം എന്ന് പറയുന്ന കോഴ്സും അതുപോലെ ഭൂമി മലയാളം എന്ന് പറയുന്ന മിഷൻ, മലയാള മിഷന്റെ കോഴ്സും, ഈ രണ്ടും ഗവൺമെന്റിന്റെ പരിഗണനയിൽ വരുമെന്ന് പറഞ്ഞ് അവർ വിഭാവനം ചെയ്ത കോഴ്സുകളാണ്. എന്ന് വെച്ചാ പുറത്തുനിന്ന് വന്ന് പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ളവർക്ക്, അതുപോലെ നമ്മുടെ CBSE സ്റ്റുഡൻസിന് മലയാളത്തിൽ ആധികാരിക വന്നിട്ടില്ല എങ്കിൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാക്കി മാറ്റാൻ തന്നെ ഉപകരിക്കത്തക്ക രീതിയിൽ, PSC ഉൾപ്പെടെ അംഗീകരിക്കത്തക്ക രീതിയിലാക്കുന്നത് തന്നെയാണ് അവർ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ അത് പരിഗണനയിൽ വന്നിട്ടില്ല. താമസമില്ലാതെ അങ്ങനെ ഒരു പരിഗണന എത്തുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ ടീച്ചറെ? സാറേ, അത് തന്നെയാണ് അവര് രണ്ടു പേരും വിഭാവനം ചെയ്യുന്നത്. കാരണം അവരൊക്കെ ലിറ്ററസി മിഷൻ ആണെങ്കിലും അതുപോലെ മലയാള മിഷൻ ആണെങ്കിലും രണ്ടുപേരും പദ്ധതികൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എത്രയും വേഗം, അത് കേരള ഗവൺമെന്റിന്റെ തന്നെ പദ്ധതികളായതുകൊണ്ട് എത്രയും വേഗം അത് അക്സെപ്റ്റഡ് ആകും. സാറേ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. ഹിന്ദി PhD ശേഷമുള്ള സാധ്യതകളെ കുറിച്ചാണ് ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. PhD ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ ടീച്ചിങ് എന്നുള്ള രീതിയിലാണ്. നമുക്കിപ്പോ
നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ കോളേജിൽ ജോലി അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള തസ്തികയിലേക്ക് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ നെറ്റ് ആണെങ്കിൽ ഭാവിയിൽ അത് എന്തായാലും പി എച്ച് ഡി ആക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല പി എച്ച് ഡി ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു 12 വർഷം കൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസർ എന്നുള്ള രീതിയിലേക്ക് ആകാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ ഈ പി എച്ച് ഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോളേജിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പി എച്ച് ഡിക്ക് ശേഷമാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പി എച്ച് ഡി എന്ന് പറയുന്നത് ടീച്ചിങ് മേഖലയിലും അതുപോലെ തന്നെ റിസർച്ച് മേഖലകളിലും ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പത്തെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇന്ത്യ ഓഫീസർ അത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ എം എ ഹിന്ദിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എങ്കിലും അതിൽ പി എച്ച് ഡി കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുക നല്ല ജോലി സാധ്യതകൾ കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടറിലാണ്. ഇന്ത്യ ഓഫീസർ ആണെങ്കിലും അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. പിന്നെ പറയുന്നത് തമിഴ് പോലുള്ള ഭാഷകൾ സംസാരിക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളതാണ്, കോഴ്സുകളാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു എനിക്ക്. അത് പറയുന്നത് തമിഴിലെ ഒരുപാട് ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് കോഴ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ് നമ്മളിപ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പോലെ തന്നെ തമിഴ് പഠിക്കുന്ന ലാംഗ്വേജ് പഠിക്കാനുള്ള പല കോഴ്സുകളും വരുന്നുണ്ട്. തമിഴ് സംസാരിക്കാൻ പഠിക്കാൻ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഏറ്റവും നമുക്കറിയാം നമുക്ക് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ്. കേരളത്തിൽ അത്രത്തോളം ഉണ്ടാവാൻ സാധ്യതയില്ല, തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇത്തരത്തിലുള്ള അക്കാഡമിക് കോഴ്സിൽ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കും. കാരണം നമുക്കറിയാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിക് അതിനേക്ക് അപ്പുറം നമ്മൾ അത് പ്രയോഗിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ക്ലിയർ ആയി മനോജ് സാറെ, മാനുസ്ക്രിപ്റ്റോളജി ഒന്ന് പറയാൻ പാടില്ല. നമ്മൾ സാധാരണഗതിയിൽ മാനുസ്ക്രിപ്റ്റോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ ചരിത്രം, ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ അല്ലെ, ഹാൻഡ് റിട്ടേൺ ഡോക്യുമെന്റ്സ്, രേഖകളിൽ നമ്മൾ എഴുതി വെക്കപ്പെട്ട നമ്മുടെ പഴയ താളിയോല ഗ്രന്ഥങ്ങളും അതുപോലെ പഴയ ഹിസ്റ്ററിയിലുള്ള പല പല കാര്യങ്ങളും ഹാൻഡ് റിട്ടൺ ആയിട്ട് ഒരുപക്ഷെ ശിലാരേഖകളിലും അതുപോലെ ശിലാലിഖിതങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് മാനുസ്ക്രിപ്റ്റോളജി എന്ന് പറയുന്ന കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്ത് മുമ്പേ വളരെ പഴക്കമുള്ള പ്രാചീന ഭാഷകളാണെങ്കിൽ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച സംസ്കൃതവും ഒക്കെയുള്ള അങ്ങനെയുള്ള പ്രാചീന ഭാഷകളുണ്ട്. അതിലൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കപ്പെട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പിന്നെ മോഡേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് റൈറ്റിംഗ് ഇല്ല അവിടെ. അപ്പൊ അവിടെ അതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ മാനുസ്ക്രിപ്റ്റോളജിയിൽ വരുന്നത്. അതാണ് ഹിസ്റ്ററി, വളരെ പഴക്കമുള്ള പഴക്കം ചെന്ന താളിയോല ഗ്രന്ഥങ്ങളും പുരാരേഖകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അത് ഇന്റർപ്രറ്റ് ചെയ്യുക ഒക്കെയുള്ളതാണ് മാനുസ്ക്രിപ്റ്റോളജി. അത് വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് വളർന്നു വരുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ടീച്ചർ ഉണ്ടല്ലോ. അതെ സാറേ, മനോജ് സാർ പറഞ്ഞതുപോലെ തന്നെ മാനുസ്ക്രിപ്റ്റ്സ് കളക്ട് ചെയ്ത് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്കവേഷൻ ഉണ്ടായിരുന്നല്ലോ, പട്ടണം എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതിയോടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാനും അതിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ മാറ്റേഴ്സ് കളക്ട് ചെയ്യുന്നതിനും ഈ മാനുസ്ക്രിപ്റ്റോളജി പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റിന് വലിയ സാധ്യതയാണുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക്. അതുപോലെ കീം എഴുതിയ കുട്ടികൾക്ക്, സംസ്കൃതം പഠിച്ച കുട്ടികൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? കീമിന്റെ സംസ്കൃതം പഠിച്ച കുട്ടികൾക്ക് കീമില് വെയിറ്റേജ് ഉണ്ട്. ആയുർവേദ കോഴ്സുകളില്, ബി എ എം എസ് കോഴ്സുകളില് സംസ്കൃതം പഠിച്ച കുട്ടികൾക്ക് അതിന്റെ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ യോഗ, വാസ്തു ഇവയുടെ സാധ്യതകൾ ചോദിക്കുന്നുണ്ട് സാറേ, മനോജ് സാറേ. ആ യോഗ, യോഗയൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ ഒരുപക്ഷെ കോഴ്സ് വന്നിരിക്കുന്നു, കോഴ്സ് ഒരുപാട് കോഴ്സുകൾ യോഗയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംസ്കൃത യൂണിവേഴ്സിറ്റികള്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളായാലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളായാലും നമ്മുടെ കേരളത്തിലെ സാംസ്കൃത് യൂണിവേഴ്സിറ്റികളായാലും കോഴ്സുകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ, കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ യോഗ കോഴ്സുകളുണ്ട്. അതിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത് തന്നെ, അപ്പൊ അത് നമ്മൾക്കറിയാം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള യോഗകൾ, നേരത്തെ പ്രത്യേകിച്ച് ചില റിലീജിയനായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രാക്ടീസാണ് യോഗ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട്, ആ കൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പോഴെല്ലാ മനുഷ്യർക്കും അഡോപ്റ്റ് ചെയ്യുന്ന, എല്ലാ മനുഷ്യരും പ്രാക്ടീസ് ചെയ്യുന്ന, എല്ലാ കുട്ടികളെ സ്കൂളിൽ തന്നെ ചെറിയ
പ്രീ കെ ജി ക്ലാസ്സിൽ മുതൽ തന്നെ ഇങ്ങനെയുള്ള അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഉള്ളത് കൊണ്ട് യോഗയ്ക്കുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ എനിക്ക് ജ്യോതിഷം, ജ്യോതിഷവും ഒരുപക്ഷെ ഒരു അതൊരു സയൻസ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതും ഈ പറഞ്ഞ സംസ്കൃത് പഠിക്കുന്ന കുട്ടികൾക്ക്, സംസ്കൃതത്തെ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ആ കരിയർ മേഖലകൾ തിളങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാസ്തു മേഖലയിലും സംസ്കൃതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് വന്നതാണ്. വാസ്തു എന്നുള്ളതിൽ വന്ന ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ സാറേ? വിദേശ രാജ്യങ്ങളിലെ മലയാള ഭാഷാ പഠനത്തിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്യൂർ ആയിട്ടുള്ള മലയാളം പഠനം അവിടെ എന്നുള്ളത് വ്യക്തമായിട്ടുള്ളതല്ല. പക്ഷേ മലയാളം പഠിച്ചിട്ടുള്ള അതിൽ പ്രാവീണ്യമുള്ള ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബോർഡ്സിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. കാരണം പുറത്തു പോയിട്ടുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റു ഭാഷ ഏതെങ്കിലും ഒന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ജർമ്മൻ പോലെയുള്ള ഭാഷകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരാൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ ഇന്റർനാഷണൽ ബോർഡിലുള്ള ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് എന്ന് പറയുന്ന ആള്. ആ ആളായിരിക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. മുന്നുള്ള ചോദ്യം കണ്ടില്ല. ദിനേശ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാവുന്നതാണ്. സാറേ ഹലോ, ഇത് അഞ്ച് വിഷയങ്ങളില് ഉള്ള തൊഴിൽ സാധ്യതകളും കോഴ്സുകളെയും കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ കന്നഡ ഭാഷയിലെ ഒത്തിരി തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഒരു പക്ഷെ ആധികാരികമായി പറയണമെങ്കിൽ ഈ കാസർഗോഡിലെ കന്നഡ ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സിന് ഉൾപ്പെടുത്താമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിൽ ഓടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ മലയാളം ഭാഷയ്ക്ക് സബ്ജക്റ്റിന് കൊടുത്ത പ്രാധാന്യം മറ്റ് സബ്ജക്റ്റുകൾക്ക് കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സാറേ അതില് പിന്നെ നമ്മള് കേൾക്കാവല്ലേ? ആ കേക്കാം. അപ്പൊ അതില് പിന്നെ നമ്മള് പിന്നെ എല്ലാ ലാംഗ്വേജിനും പൊതുവായിട്ടുള്ള ചില ജോലി സാധ്യതകൾ കോമൺ ആയിട്ട് നേരത്തെ ആദ്യത്തെ മലയാളം സെഷനിൽ പറയുമ്പോൾ പറഞ്ഞു. അതേപോലുള്ള ഒരുപാട് സാധ്യതകൾ ഈ സ്ലൈഡ് പറഞ്ഞു, ജസ്റ്റ് മെൻഷൻ ചെയ്തു. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അത് പറയാതിരുന്നത്. പക്ഷെ എങ്കിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു, കന്നഡയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലാംഗ്വേജുകൾ പോലെ തന്നെ എല്ലാ മേഖലകളിലും വിവിധങ്ങളായ തൊഴിൽ സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ പോലെ നൂതനങ്ങളായാലും വെബ് ഡിസൈനിങ് വരെ, ഓൺലൈൻ എഡിറ്റിംഗ് വരെ, അതുപോലെ കണ്ടന്റ് റൈറ്റർ, അങ്ങനെയുള്ള മിക്കവാറും തൊഴിൽ സാധ്യതകൾ മറ്റ് ലാംഗ്വേജുകൾ പറയുന്ന പോലെ തന്നെ കന്നഡയിലും നമ്മൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ടീച്ചിങ് മാത്രമല്ല, അതുപോലെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, അതുപോലെ നിങ്ങൾക്കറിയാം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഉൾപ്പെടെ, അതുപോലെ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഈ പ്രോഡക്റ്റിന്റെ കൂടെ ഒരു ഡിസ്ക്രിപ്ഷൻ വരും സാധാരണ അതിൽ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പൊ അതൊക്കെ തയ്യാറാക്കുന്ന ഒരു കണ്ടന്റ് റൈറ്റർ റൈറ്റിംഗ്, അതിപ്പം ഏത് ഒരു വെബിൻ്റെതായാലും ഒരു ഓൺലൈൻ മീഡിയൻ്റെ ആയാലും അതൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ലാംഗ്വേജുകൾക്ക്, ഓരോ പ്രാദേശിക ലാംഗ്വേജുകൾക്ക്, റീജിയണൽ ലാംഗ്വേജുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിനെ എങ്ങനെ ക്യാൻവാസ് ചെയ്യുക, എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് മേഖലകളിൽ അഡ്വർടൈസിങ് ആയാലും ഈ പറഞ്ഞ വെബ് ഡിസൈനിങ് ആയാലും കസ്റ്റമർ എക്സിക്യൂട്ടീവ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അങ്ങനെയുള്ള വിവിധങ്ങളായ പ്രൈവറ്റ് മേഖലകളിൽ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മുടെ ഈ കന്നഡ മേഖലയുണ്ട്. അത് ഒരു ട്രാൻസ്ലേറ്റർ ഇന്റർപ്രറ്റർ ഒക്കെ പറഞ്ഞു. അതുപോലെ ഈ ന്യൂസ് ആങ്കർ മീഡിയകളിൽ ജേർണലിസം, പ്രിന്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇപ്പൊ നേരത്തെ ടീച്ചർ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ പോലെ വെബ് ഡിസൈനിങ്, ഇപ്പം വാട്സപ്പ് പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള, നമുക്കറിയാം നമ്മളിപ്പോ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എടുത്താൽ തന്നെ നേരത്തെയൊക്കെ സാധാരണ മുൻകാലങ്ങളിൽ പിന്നെ ഇംഗ്ലീഷിൽ മാത്രമാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പല കോഴ്സുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഓരോരോ ലാംഗ്വേജിൽ, ഇപ്പൊ സംസ്കൃതത്തിലുണ്ട്, അതുപോലെ കന്നഡ പിന്നെ
ലാംഗ്വേജിൽ തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കോഴ്സുകളും അഡ്മിഷൻ പ്രൊസീജിയറും ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ മേഖലകൾ, ഇപ്പൊ ലാംഗ്വേജിന് പൊതുവായ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു മണിക്കൂറിന്റെ ഒരു സമയത്തിൽ അത് ലിമിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ പിന്നെ അത് പ്രസന്റ് ചെയ്തത്. ഓക്കെ, നമ്മളിപ്പോ ഒരു തുടക്കമിടുക എന്നുള്ള മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചത്. എല്ലാ മേഖലകളിലേക്കും ഒരു വിരൽ ചൂണ്ടലെന്ന് മാത്രമേ, ഇങ്ങനെ സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു മണിക്കൂറിനുള്ളിൽ അഞ്ച് സബ്ജക്ട് അഞ്ച് ലാംഗ്വേജുകൾ നമ്മൾ പറയുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആ ലാംഗ്വേജ് അതിന്റെ ഉള്ളിൽ കൊണ്ട് കൂടുതൽ ആവർത്തനം വരാതെ മലയാളം മാധ്യമം എന്ന് പറഞ്ഞു വെച്ചാൽ അതുപോലെ തന്നെ അത് വീണ്ടും ആവർത്തിക്കാതെ ഒരേ തരത്തിലുള്ള ജോലികൾ വരുമ്പോൾ ആവർത്തിക്കാതെ പ്രത്യേകതകൾ മാത്രം സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ഹാൻഡിൽ ചെയ്തത്. അല്ല, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഏകദേശം നമ്മുടെ സമയമായി തോന്നുന്നു. അതെ, അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ടീച്ചേഴ്സിന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു. അതിനുശേഷം ടീച്ചേഴ്സ് ഓരോ മേഖലയിലെ ടീച്ചേഴ്സ് അതിനെക്കുറിച്ചുള്ള വിശദമായ കരിയർ പ്രോസ്പെക്ടസും, ഇപ്പൊ നമ്മള് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതില് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തി നമുക്ക് പറയാൻ അവകാശപ്പെടാനില്ല. അപ്പൊ ഇനിയുള്ള ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഈ മേഖലയിലെ അധ്യാപകരാണ്, അതുപോലെ കരിയർ ഗൈഡുമാരാണ്. ഇതൊരു നമ്മളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ഓരോ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടെത്തുക. കൂടുതൽ ഈ കാര്യത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഗ്രൂപ്പുകളിലൂടെ, നമ്മുടെ കരിയർ സംബന്ധമായ ഗ്രൂപ്പുകളിലൂടെ ഇപ്പൊ കരിയർ പോർട്ടലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ ഉള്ള വിവരങ്ങൾ നമുക്ക് നൽകാം. നമുക്ക് നമ്മുടെ സമയമായിട്ടുണ്ട്, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കാണ്. വട്ട താങ്ക്സിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഐ എം എ ടീച്ചർ ഐ എം എ കരിയർ ഗൈഡ് എന്നുള്ള പ്രോഗ്രാമിന്റെ ഏഴാമത്തെ ദിവസമാണിന്ന്. വളരെ വിജയകരമായി വളരെ നന്നായിട്ട് വളരെ ശ്രദ്ധയാകർഷിച്ച് ഒരു പരിപാടിയായിട്ട് നമുക്കിത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതില് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നതും നന്ദി അർഹിക്കുന്നതുമായ വ്യക്തി നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ അസീം സാർ തന്നെയാണ്. കാരണം ലോക്ക്ഡൌണിന്റെ സമയമായപ്പോൾ എല്ലാ മേഖലകളും, ഒരുപക്ഷെ ആരോഗ്യ മേഖലയും ഐ ടി മേഖലയും ഒഴികെ ബാക്കി എല്ലാ മേഖലകളും വളരെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിപ്പോയപ്പോഴത്തേക്ക്, ഇപ്പൊ നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ NSSO അതുപോലുള്ള മറ്റു മേഖലകളൊക്കെ വളരെ ചുരുക്കമായിട്ടേ പ്രവർത്തനങ്ങളുള്ളൂ. അപ്പോ എങ്ങനെയാണ് ഒരു തടസ്സത്തെ ഒരു ചവിട്ടുപിടിയാക്കി മാറ്റേണ്ടത് എന്ന് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്ന ആളാണ് നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ അസീം സാർ. കാരണം എനിക്ക് തോന്നുന്നത് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കരിയർ ഗൈഡൻസിന്റെ ആക്ടിവിറ്റീസ് ഇത്രയും ടീച്ചേഴ്സിലേക്കും കുട്ടികളിലേക്കും പേരൻസിലേക്കും എത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലോക്ക്ഡൌൺ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് പുതിയ നൂതനമായ, അതേസമയം തന്നെ പേരൻസിനും കുട്ടികൾക്കും അധ്യാപകർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം പരിപാടികൾ ഓർഗനൈസ് ചെയ്ത് നേതൃത്വം കൊടുത്ത നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ അസീം സാറിനാണ് നമ്മൾ ഏറ്റവും നന്ദി പറയേണ്ടത്. അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും നിയന്ത്രണം വഹിക്കുന്ന അസീം സാറിന് നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഐ എം എ ടീച്ചർ ഐ എം എ കരിയർ ഗൈഡ് എന്നുള്ള പ്രോഗ്രാമിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായ നമ്മുടെ അനിൽകുമാർ സാർ, മലപ്പുറം ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ അനിൽകുമാർ സാർ വളരെ ദിവസങ്ങളോളം നന്നായി ഹോംവർക്ക് ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ന്യൂക്ലിയേറ്റസ് ടീച്ചർ, അതോടൊപ്പം തന്നെ ധനേഷ് സാർ, മനോജ് സാർ, എല്ലാവരും വളരെ, നമ്മൾക്ക് അറിയാവുന്ന പോലെ ഇതിനൊരു സമയപരിധിയുണ്ട്, നമുക്ക് കൃത്യസമയത്ത് തന്നെ തീർക്കണമെന്ന് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. കാരണം നീണ്ടുപോകുന്നവരും അതിന്റെ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടും എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതിയും കൂടെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് 8:30 മുമ്പ് എന്തായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നന്നായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റി, പൂർണ്ണമായിട്ടും കൺവേ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നില്ല. കാരണം അത് നമുക്ക് ഈ സമയം തീർച്ചയായിട്ടും പോരാ എന്നുള്ളതാണ്. അപ്പൊ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ നന്നായിട്ട് നമ്മുടെ കണ്ടന്റ് അവതരിപ്പിക്കാനും ഒരു ദിശാബോധം ടീച്ചേഴ്സിന് നൽകാൻ, ഇല്ല ദിശാബോധം ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ ഇപ്പോഴും സാധാരണ ടീച്ചേഴ്സിന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ചിലർ മാത്രം നൽകേണ്ടതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറിനാണ് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും
ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായാൽ തന്നെ ടീച്ചേഴ്സിന് നന്നായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ സ്വയം വളർന്ന് എത്താൻ പറ്റും. അതിനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോസിബിൾ ആണ്. പല ടീച്ചേഴ്സിനും വളരെ നന്നായിട്ട് ഈ കാര്യങ്ങൾ അറിയാവുന്നവരും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് നന്നായിട്ട് സെഷൻസ് കൈകാര്യം ചെയ്തു, അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, അതോടൊപ്പം അവർക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച മനോജ് ജോൺ സാർ, വയനാട് ജില്ലയുടെ കരിയർ ഗൈഡൻസ് ക്ലബിൻ്റെ ഏറ്റവും മികച്ച ഒരു സംഘാടകനാണ്, എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരാളാണ്. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം വെൽക്കം ചെയ്യുകയും ഫാക്കൽറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ ആന്റണി തോമസ് സാർ, സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, ഡിസ്ട്രിക്ട് ജോയിന്റ് കോർഡിനേറ്റേഴ്സ്, എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് കൺവീനേഴ്സ്, നമ്മുടെ കരിയർ ഗൈഡുകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. ഏറ്റവും അവസാനം ആണ് പറയുന്നതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇതെല്ലാ ഈ എല്ലാ പ്രോഗ്രാമുകളുടെയും വിജയം എന്നുള്ളത് ഈ നമ്മുടെ ഈ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ട് കുട്ടികളിലേക്ക് എത്തുന്നതിലാണ് വരുന്നത്. അപ്പോഴാണ് നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും മികച്ചതാകുന്നത്. അതിനുവേണ്ടി ഉള്ള ഒരു ദിശാബോധം അല്ലെങ്കിൽ ഒരു ഒരു അവയർനെസ് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കണ്ടെത്തി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവർ തന്നെയാണ്, നന്നായിട്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ അറിയാവുന്നവർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് അവരെ ഒന്ന് ഒരു അവയർനെസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാ ടീച്ചേഴ്സിനും അഭിനന്ദനങ്ങൾ പങ്കെടുത്തതിന്, അതോടൊപ്പം വളരെ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പരിപാടിയെ സജീവമാക്കിയതിൽ അവർക്ക് പ്രത്യേകം നന്ദിയും അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മീറ്റിംഗ് എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.